tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc., or their promotion in any. വലിയവർക്കും വാങ്ങാം ചെറിയവർക്കും വാങ്ങാം വേണ്ടേ അതെ ഈ വക സാധനങ്ങളൊന്നും വളപ്പിനകത്ത് കയറ്റാൻ കൊള്ളില്ല അമ്മയുടെ കൂട്ടി അകത്തേക്ക് പോ അമ്മയെ ഒന്ന് കുളിച്ചിട്ട് വരാം ഒട്ടുവളകമ്മൽ വെള്ളിപ്പാദസരങ്ങൾ കൺമശിച്ചാന്തി ലിഫ്റ്റിക് ബനാറസ് കാഞ്ചീപുരം സാരികൾ വാർമുടി ബ്രേസിയസ് എന്താടാ നിന്റെ കാലം മേലെ അമ്മയ്ക്കല്ലേ കെട്ടി തൂക്കിണ്ടോ നടന്ന ഒരു നീങ്ങായ ഉമ്മക്കൊന്ന് വിളിച്ചാലോ ഈ തള്ളിക്ക് ചെറിയ പ്രാന്തമൊന്നുമല്ല നീ എന്താണ്ടി കുളത്തിന്റെ അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞേ ഏട്ടൻ ലീവിന് വന്ന് പോയിട്ടില്ല എന്തേ അത്രക്ക് പേടിയ ഏട്ടനെ നിന്റെ ചേട്ടന്റെ വിചാരേ ഞാനിത് നുഴഞ്ഞേട്ടക്കാരനാണ് എന്താ ശരിയല്ലേ എന്താ ഒന്നും മിണ്ടാത്തേ എന്താ
അങ്ങേരംഗം കണ്ടുകഴിഞ്ഞ പിന്നെ അത് മതി. ഓ പിന്നെ ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴാ ആളുകളുടെ ഫീസ് അടിച്ചു പോണത്. വേണ്ടാന്ന് വിചാരിച്ചാലും ശേ നവാ എന്നാ പിന്നെ വരും പോലെ വരട്ടെ.
കടുപ്പത്തിൽ ഒരു ടീ. അടുപ്പത്തൊന്നും ഇല്ല. അപ്പഴേ ഞാൻ പറഞ്ഞത് സമാവർ കെടുത്തണ്ടെന്ന്. ഇപ്പൊ കണ്ട ചായക്ക് ആള് വരണത്. ഓടി അവിടുന്ന് അച്ഛൻ ഭയങ്കര ചൂടിലല്ലേ? അച്ഛനല്ല, ഭർത്താവാ. ഭർത്താവ്? വെരി ഗുഡ്. വെള്ളം തരുമോ? ഇപ്പൊ തരാം. ഇവിടെ ക്ലബ്ബുകാർ നടത്തുന്ന ഒരു തീറ്റ മത്സരമുണ്ടേ, ആൾക്കാർ മുഴുവൻ അവിടെയാ. ഇത്രയും നേരായിട്ടും കടയിൽ ഒരു ഈച്ച പോലില്ലാത്തന്റെ ചൂടിലെ ആള്. അതാ തീറ്റ മത്സരം. സുഹൃത്തുക്കളെ, ശ്രീ വിനായക സംഗമം അവതരിപ്പിക്കുന്ന 12th തീറ്റ മത്സരം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുന്നതാണ്. ആളുകളുടെ ക്ഷമ പരീക്ഷിക്കാൻ തുടങ്ങിയ നിനക്ക് തന്നെ നല്ലത്. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അവസാന നിമിഷമാണ്. ആർക്കെങ്കിലും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇരിപ്പിടങ്ങൾ സ്വന്തമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പിന്നെ എന്റെ സർട്ടിഫിക്കറ്റ് വേണല്ലോ ഉളക്ക്. അമ്പാളിന്റെ ഒറ്റപിടിക്കാനല്ലേ ഇത്, ഇല്ലെങ്കിൽ ഇവിടെ എട്ടിൽ പരിപാടി നടക്കുമോ? നടക്കും. അതാ ഞാൻ പറഞ്ഞത്, അമ്പാള് തന്നെ പെണ്ണെന്ന്. അമ്പാള് പെണ്ണാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ നാട്ടില്? നമ്മുടെ സീറ്റുകളെല്ലാം ഫുള്ളായി. ഇനി നിങ്ങളുടെ വയറുകൾ കുടിപ്പില്ലായാൽ മത്സരം ശ്രദ്ധിക്കുക. ആദ്യം 10 ഇഡ്ഡലി ആയിരിക്കും തരുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത 10 ഇഡ്ഡലി. 15 മിനിറ്റ് ആണ് നമ്മുടെ മത്സര സമയം. ഞാൻ കൊടുക്കൂടാ. എല്ലാവരും റെഡിയല്ലേ? സമയേ തമ്പുരു വന്നില്ല. എന്തൊരു കഷ്ടാണ് ഇവനക്ക് ഈ സമയത്ത് എവിടെ പോയി കിടക്കുക? നീത് എവിടെ പോയി കിടക്കടാ ഈ നേരത്തെ? ലിഫ്റ്റിക്ക് ഇല്ല അണ്ണാ, എല്ലാം ഇവളുമാരെടുത്ത് തേച്ചു ഇരിക്കണ. ഇരിപ്പ് കണ്ടില്ലേ? എന്നാ ഞാൻ തരാം ലക്ഷം. എന്നാ കാണിക്ക. എന്താ പേര്? ആ പേരുകാരെ മുൻപിട്ടിരിക്കുന്നു.
എടുത്ത് അങ്ങനെ പിടിപ്പിക്കേ. വെങ്കിടിയെ, നീ ഞങ്ങളുടെ സ്വത്താണ്ട. ഇന്ന് മുതൽ നീ ഇവിടുത്തരന. പിന്നെന്താ പ്രശ്നം? ഇനി ഇവിടെ മതി നിന്റെ കച്ചവടമൊക്കെ. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ തരും. ഒരു വീട്, നല്ലൊരു വീട് ഞാൻ ശരിയാക്കി തരും. ഞാൻ തരും. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്തിനാണ് വീട്? ഇവിടെ ഷാപ്പിൽ കിടക്കാം, സുഖമായിട്ട് കിടക്കാം. ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ അമ്പാളിന്റെ വീടിന്റെ അടുത്ത് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന വീട്. നമ്മുടെ അമ്പാൾ അല്ലടാ പന്നി, എന്റെ അമ്പാള്. അവളെ കെട്ടി പറഞ്ഞാൽ എനിക്കെന്താ ഒരു വിലയില്ല. ആ വീട് പപ്പൻ ചോദിച്ചാ കിട്ടും. അത് ഞാൻ ചോദിക്ക, ഞാൻ ചോദിച്ചാ കിട്ടും. വെങ്കടേ, നിനക്ക് കൂട്ടുവാണെങ്കിൽ അവനെയും കൂട്ടിക്കോ. ബെസ്റ്റ് ഗടിയ. ചിറ്റമർദ്ദ തിന്നല്ലോ, വീടൊക്കെ വൃത്തിയാക്കി. ഇതാ ഞാൻ പറഞ്ഞ വില്ല. ഓ, എങ്ങനെയുണ്ട്? ഇഷ്ടായ? ഇതൊന്നും അല്ല. വാ, എന്ന ഇത് ഉറപ്പിച്ചു? മണി, എന്താണ് വെച്ചോളി. സരി. ആറ്റ് നോറ്റാ മാസത്തിൽ പത്ത് ദിവസം കളി ഉണ്ടാവും. അതിനാണെങ്കിൽ നിങ്ങളുടെ മരവും കാശും തരില്ല. പിന്നെ എന്തിനാ മുത്തോട്ടാ ഞാൻ ഈ വെയിലും കൊണ്ട് കൊച്ചിക്കോലം കെട്ടി കളിക്കാൻ നിക്കണ്? നേർച്ചൊന്നുമില്ല എനിക്ക്. അപ്പൊ നീ പോവാൻ തന്നെ നേർച്ചയ്ക്കാ? ഒരാള് സ്നേഹത്തോടെ വിളിക്കുമ്പോ എങ്ങനെ മുഖത്ത് നോക്കിട്ട് വരില്ല പറയാ? ഇവിടെ അല്ലേലും ആട്ടും തുപ്പും. കൂലി കിട്ടണ ഒരു പണി കൂടെ കിട്ടി വഴിക്ക് വരില്ല ഞാൻ. നോക്കിക്കോളി, നിങ്ങൾ മാറി നിൽക്കുന്നു പോട്ടെ. ഞാനാണ് അതെ, കാശില്ലാതെ വെറുതെ ചാടുമ്പോ കുറെ കഴിഞ്ഞ മടുക്കുവേട്ടാ. അതാണ്, പോയി നോക്കട്ടെ ഞാന്. എന്താ രണ്ടു ദിവസം കഴിഞ്ഞ പട്ടിണിയാണ്, അങ്ങടെ തന്നെ വരും. തമ്പുരോ, അല്ല ഇതാര്, എവിടെയായിരുന്നു? കേറുക, നിനക്ക് വേണ്ടി ഞങ്ങളിവിടെ കുറച്ച് പണികളൊക്കെ വെച്ചിട്ടുണ്ട്. ആദ്യം ചുറ്റുമുള്ള മാറാല തട്ടാ, പിന്നെ ഈ ചപ്പു ചവറ് കൂട്ടിട്ട് പുറത്തുകൊണ്ട് കത്തിക്ക. അത് കഴിഞ്ഞ ഈ വീട് മൊത്തം മടിച്ച് തളിച്ച് വൃത്തിയാക്കാം. ഞാൻ തുടങ്ങാല്ലേ, അത്രേയുള്ളൂ. അല്ലെങ്കിൽ അതൊന്നും നിങ്ങൾ ഇതിന് ശരിയാവില്ല. ഓ ഓ ഓ, ഇതാ ഇതോടെ കൊണ്ടുവെക്കോ. തമ്പുരു ആളൊരു പാവാണ്. 10-14 കൊല്ലായ പളനിയപ്പന്റെ കൂടെ കുമ്പങ്ങളെ കൂടിയിട്ട് കൂട്ടിനൊരാളിരിക്കട്ടെന്നേ. പിന്നെന്താ, വെണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളായല്ലോ. എന്താണ് ഇവിടെ ഒരു ബഹളം? നിങ്ങൾക്ക് പുതിയ അയൽക്കാരൻ വന്നിരിക്കണേ. നമ്മുടെ വെങ്കിടിയ ഇന്നു മുതൽ ഇവിടെ താമസം. നന്നാകും. എന്താണോ പറഞ്ഞ ഇത്ര ചിരിക്കാൻ? ഒന്നുമില്ല. ഓ, ചിരി. വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ. അരിയോ പച്ചക്കറിയോ പാത്രങ്ങളോ വീട്ടുജോലി ഒന്നും എന്നോട് ചോദിക്കരുത്. എല്ലാം നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഒരു ചായ വെക്കാൻ പോലും എനിക്കറിഞ്ഞൂടാ. അതിനെന്താണ്, ഞാനുണ്ടല്ലോ കൂടെ. ആയിക്കോട്ടെ. ഏട്ടാ, 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 ചെവിയാക്കും കോണക്കും തെറ്റു. ഈ ഏട്ടന് ഭയങ്കര ദേഷ്യമാണ്. എടുത്തി വലിയ കുഴപ്പമില്ല. ആ, ഇവിടെ ഇല്ലപ്പ. വീട് വൃത്തിയാക്കിയ വയ്യല്ലേ, അമ്മമാർക്ക് അത് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ വിഷമാവും. എന്ത്, മറ്റേ പോരാ. ഓ, ഇനിയിപ്പോ അതിന്റെ കുറവും കൂടി ഉള്ളു. അപ്പൊ പറഞ്ഞി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, രണ്ട് സഹോദരിമാര്, അവരുടെ കുട്ടികൾ. ലക്ഷങ്ങൾ എനിക്ക് സമ്പാദ്യമുണ്ട്, പക്ഷേ കടോയിട്ടാണെന്ന് മാത്രം. 7 പേരുള്ള കുടുംബത്തിലുള്ളവരെ പട്ടിണി കിടാതിരിക്കാനുള്ള ഒരു ഏർപ്പാടാണ് എനിക്ക് കച്ചവടം. ഹലോ, ഈ കൊടുക്കണ്ട.
ആട്ടാവിനെ കൊടുക്കണ്ടോന്ന്. പിന്നെ ഇവന്റെ മുഖം കണ്ട് അറിയാൻ പാടില്ല ഇവനൊരു അടവുകാരനാണ്. പെങ്ങന്മാരെ രണ്ടുപേരുടെ കല്യാണം ഞാൻ ഒറ്റയ്ക്കാണ് നടത്തിയത്. ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഒത്തിട്ടെന്ന് അറിയാൻ പാടില്ല. രണ്ടളിയന്മാരും പക്ഷെ പിള്ളേരുണ്ടാക്കുന്ന കാര്യത്തില് രണ്ടാളും. കല്യാണം കഴിഞ്ഞ് അടുത്ത വർഷം അതേ ഡേറ്റിന് പേര്, പിറ്റേ വർഷം അതേ ഡേറ്റിന് പിന്നെ പേര്. പേറ്റ് ചെലവിന് കാച്ചുണ്ടാക്കി എന്റെ തന്തല്ലൊടിഞ്ഞ്. ഇപ്പ രണ്ടാളുടെയും പിന്നെ ചെലപ്പോ ആലോചിക്കും ചെതല് നിന്നുകൊണ്ട ശരീരം ജീവിച്ചിരിക്കുമ്പോ മറ്റുള്ളവർക്ക് ഒരു പ്രയോജനം ആവുമെങ്കിൽ അത് സന്തോഷമുള്ള കാര്യം. മേലെ ആകാശം താഴെ ഭൂമി, ഇന്നിവിടെ ആണെങ്കിൽ നാളെ മറ്റൊരിടത്ത്. അങ്ങനെ കാറ്റെത്തിട്ട പോലുള്ളൊരു ജീവിതം, അതാണ് വെങ്കിടി. ഇപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടത് നന്നായി. എന്തൊരു ബഹളായിരുന്നു. ഓഹ്, നാളെ ഐശ്വര്യമായിട്ട് കച്ചവടത്തിന് ഇറങ്ങേണ്ടതല്ലേ പുതിയ വണ്ടിയൊക്കെ ആയിട്ട്. സത്യം പറഞ്ഞ വെങ്കിടയെ ഞാൻ ഇപ്പഴാ ശരിക്കൊന്ന് കാണും. സുന്ദരനാട്ടോ നിനക്ക് സൗന്ദര്യത്തിന് എന്തോ ഒരു കുറവ്. ഓ, എനിക്കെന്താ സൗന്ദര്യം. കണ്ണാടിയിൽ കണ്ടു നോക്കിയാ കണ്ണാടി കുത്തി പൊട്ടിക്കാൻ തോന്നുന്നു. ഒരു കാര്യമില്ല, പുതിയത് വാങ്ങിയാലും പിന്നെയും നോക്കണം ഞാനല്ലേ. വല്ലാത്തൊരു മുഖമാണ് എന്റെ മുഖം. നമ്മൾ സ്വയം നിന്ദിക്കാൻ പാടില്ല. നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കണം, അപ്പൊ നമ്മളെ ഒരുപാട് പേര് സ്നേഹിക്കും. ഇപ്പൊ തന്നെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലേ, നിന്നെ എന്റെ കൂടെ കൂട്ടിയത്. ശരിക്കും അത് മതി എനിക്ക്. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലേ ഈ ഭൂമിയിൽ. ഞാനുണ്ടാ, നീ ധൈര്യമിട്ടിരിക്ക. സമാധാന എനിക്ക്. ഓ, എന്റെ എന്ത് കഥ, ഞാനൊരു കഥയില്ലാത്തവനാന്നാ എല്ലാവരും പറയുന്നത്. നീ പറ ബാക്കി പറ, സമയം കുറെ വന്ന് കിടക്ക്. നാട് വിട്ടു പോരാനുള്ള കാരണമൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ പിന്നെ. ഇവിടെ വന്ന് കയ്യിൽ കാശില്ലാണ്ടായപ്പോ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുമ്പോഴാണ് പളനിയപ്പനെ കാണുന്നത്. മൂപ്പർ എന്നെ കൂടെ കൂട്ടിയതും എന്നെ കണ്ടപ്പോഴേ മൂപ്പർക്ക് ഒരു കോമാളിമാര് തോന്നി. ഇത്രേ എന്താ കാര്യമൊന്നുമില്ല, എന്നാലും അങ്ങനെ കഴിയണമെന്ന് മാത്രം. എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കിയിട്ട് വേണം സ്വന്തമായിട്ടൊരു ട്രൂപ്പ് തുടങ്ങാൻ. അതിനൊരു നല്ല പേര് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്ത് പേര്? ഉർമ്മിള ആട്ടസംഘം. ആരുടെ ഈ ഉർമ്മിള? കിടക്കാം. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവ. ഒന്ന് തടഞ്ഞാ മതി. ആ, അത്രേ ഉള്ളൂ. എനക്കൊന്നും കളിയില്ലേ. അപ്പൊ ശരി. അയ്യോ അമ്പാള്. അതിനെന്താ? അതേ, ഈ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് കച്ചവടത്തിന് പോവല്ലേ, അത് സമ്മാനം കിട്ടി വണ്ടിയുണ്ട്. നല്ല ശകുനമാണ്, വേശിയാണ് കണി. അമ്പാളെ, ചിന്തൊരു ബഹളായിരുന്നല്ല, മത്സരം ജയിച്ചതിന് സന്തോഷം അറിഞ്ഞായിരിക്കും അല്ലേ. എന്നാ പിന്നെ.
ശരി ശരി. എന്നാലും അമ്പാളെ, നീ കറക്റ്റ് സമയത്തിന് വന്നു. എന്തേ? അല്ല, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പളേ നിങ്ങളെ പോലുള്ള സ്ത്രീകളെ കണി കാണുന്നത് നല്ലതാ പറയണു. ശരിയത്? നീ നിന്റെ അമ്മനെ കൊണ്ടുവന്ന് നിർത്തുക കണി കാണിക്കാനായിട്ട്. അതിനൊക്കില്ല ഞാന് ശ്യാമേ, നീ ഇങ്ങനെ എന്നെ കുറിച്ച് വിചാരിച്ചേ? ഒരു വലിക്കാരൻ പ്രണയ സുധാരസലാസ്യ വിലാസം തരളിത തിരുനടനം മധുമയ ലയഹിത അനുപമ കുസുമം ഇതളഴകതിരസികം കനവെറിയും കതിരണിയും നിലവിൽ പ്രണയരസം ആലില താലികൾ തെന്നലിലാടും നീൾമിഴിയിളകുമ്പോൾ പ്രണയ സുധാരസലാസ്യ വിലാസം തരളിത തിരുനടനം മധുമയ ലയഹിത അനുപമ കുസുമം ഇതളഴകതിരസികം. സലാസ്യ വിലാസം തരളിത തിരുനടനം മധുമയ ലയഹിത അനുപമ കുസുമം ഇതളടകതിരസികം. വാർദ്ധിങ്ങൾ താഴെ ഇറങ്ങിയോ കാർമുടി ചീകി മിനുക്കാനായി ഉത്തൊരുങ്ങി വന്നല്ലോ നീ കാണും കണ്ണിൻ കുളിരായി. കണി കൊന്നപ്പു പോലാണോ തനി തങ്കത്തളിരാണോ മാടത്തിൻ മുറ്റത്തെ മന്ദാര പൂങ്കൊമ്പിൽ മഞ്ഞു നിലാവിന്റെ താരക കുഞ്ഞേ. വാർദ്ധിങ്ങൾ താഴെ ഇറങ്ങിയോ കാർമുടി ചീകി മിനുക്കാനായി പൂത്തൊരുങ്ങി വന്നല്ലോ നീ കാണും കണ്ണിൻ കുളിരായി. പ്രണയ സുധാരസലാസ്യ വിലാസം തരളിത തിരുനടനം മധുമയ ലയഹിത അനുപമ കുസുമം ഇതളഴകതിരസികം ഇതളഴകതിരസികം ഇതളഴകതിരസികം. അതെ, ഓരോന്നും മനസ്സിലിട്ടുകൊണ്ട് വർത്തമാനം പറഞ്ഞു എനിക്കും എല്ലാം മനസ്സിലായി. നീ വിചാരിക്കണത് എനിക്കും മനസ്സിലാവുണ്ട്, ഞാൻ വിചാരിക്കണത് നിനക്കും മനസ്സിലാവുണ്ട്. എന്റെ മുമ്പിൽ വല്ലാണ്ട് പൊട്ടം കളിക്കല്ലേ? കൺമഷി ചാന്ത് ബോട്ടൽ ലിപ്സ്റ്റിക് വെപ്പ് മുടികൾ വെള്ളി പാദസരങ്ങൾ നല്ല ബനാറസ് കാഞ്ചീപുരം സാരികൾ പൗഡർ അത്തർ വളകൾ കമ്മലുകൾ വെപ്പ് മുടികൾ വെള്ളി പാദസരങ്ങൾ ബനാറസ് കാഞ്ചീപുരം സാരികൾ പൗഡർ അത്തർ തിരാമോളം എടുത്തോ.
എഴുപത് കാരികളെ പതിനേഴ് കാരികളാക്കുന്ന വിവിധ നിറത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള പല അളവുകളിലുള്ള വിലയോ തുച്ഛം ഗുണമോ എന്താ വേണോ പ്രേമോ സ്നേഹമൊക്കെ ആവശ്യത്തിന് മതിയെന്ന് കൂടി പോയാലേ മോശമാണ്. എണീച്ച് പോന്ന് നാട്ടുകാര് കാണുന്നുണ്ട്. എണീച്ചു പൊടി. അണ്ണാ, നീ എന്തെന്ന് കളിക്കു വരാ? ഞാൻ എനിക്ക് കുറച്ച് കാശ് വേണം അണ്ണാ, അത്യാവശ്യമാണ്. ഏറ്റ കളിക്കു വരാതെ എന്നെ പറ്റിച്ചിട്ട് എന്ത് ധൈര്യത്തിൽ വന്നിട്ടാണ് നീ എന്നോട് കാശ് വയ്ക്കുന്നത്? കുറച്ച് കളിയുടെ ബാലൻസ് ഉണ്ടല്ലോ. എനിക്കറിയാം ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാനുണ്ടെന്ന്. അടുത്ത കളി കൂടി കഴിയട്ടെ, രണ്ടും കൂടി ഒരുമിച്ച് തരാം. നിങ്ങൾ ഉണ്ടെച്ച കുറച്ച് പൈസ തരി. ഈ കാശ് 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 ഒന്ന് പോടെ പന്നി വിടണം. എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല. പിന്നെ മുഖത്തെന്തോ ഒരു വാട്ടം. അതെ, മറ്റേ ആ പെണ്ണിന്റെ നോട്ടം ചിരി എനിക്ക് എത്ര പിടിക്കണില്ല കേട്ടോ. പോളെ, എന്താ ഓൾഡൊരു നല്ല എ ക്ലാസ് മത്തി, ഉപ്പുമില്ല മുളകുമില്ല, വെറുതെ കാശ് പറ്റിക്കാൻ നിൽക്കണ സ്വാമി. മതി, അപ്പൊ കഴിക്കണില്ലേ? വേണ്ട. എന്റെ സ്വാമി, നിങ്ങളുടെ മീൻകറി വളരെ മോശമാണ്, മൂപ്പർക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. ഏട്ടയ്ക്കൊക്കെ ഭയങ്കര കാശാ, മത്തേ ഉള്ളൂ. ഇതിന് കാശേ തരില്ല ഞാൻ. പാദസരം, വള, മാല, കമ്മൽ എന്ത് വേണമെങ്കിലും തരാം. പൈസ അതൊന്നും കുഴപ്പമില്ല, പിന്നെ എപ്പോഴും തന്നോ. എന്താ, എങ്ങനെ നല്ല മത്തിക്കറി ഉണ്ടാക്കാന്ന് ഞാൻ കാണിച്ചു തരാട്ടോ. ഇവിടുന്ന് പോണ വഴിക്ക് നമുക്ക് ലേശം മീനും വാങ്ങാം. ഇങ്ങനെ മത്തിപ്രാന്ന് തന്നെ പറഞ്ഞ പോരെ എന്നോട്. മത്തി അരച്ചത്, മത്തി പൊരിച്ചത്, മത്തി മുളകിട്ടത്, മത്തി ഓലത്തിയത്, ഏത് വേണമെങ്കിലും ഉണ്ടാക്കി തരില്ലേ ഞാൻ. അയ്യോ, എപ്പോ വന്നു പണി പറ്റിച്ചല്ലേ. ആ, ഇത് സാമിയുടെ കടയിൽ നിന്ന് കഴിച്ച പോലെയാവില്ല. കഴിച്ച് നോക്കിട്ടോ ഇപ്രായം പറയും. മണം കൊള്ളാം. ആ, ഇതാണ് ഈ കൈപ്പുണ്യുള്ളവർ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക രുചി മണമൊക്കെ ഇരിക്കും. ഇത് മൊത്തം ഞാൻ തന്നെ അങ്ങ് തിന്നും. അതിനു വേണ്ടിയല്ലേ ഞാനിതൊക്കെ ഉണ്ടാക്കണത്. എങ്ങനെയുണ്ട്? ഞാൻ കഴിക്കാം. കഴിക്കടാ. ഞാൻ കഴിക്കാം. വെച്ചുണ്ടാക്കിയ ആളുടെ മനസ്സ് നിറയണത് മറ്റുള്ളവർ സന്തോഷത്തോടെ കഴിക്കുന്നത് കാണുമ്പോളാ. എങ്ങനെയുണ്ട്? സൂപ്പർടാ, സൂപ്പർ. ഒരു കിലോ കൂടെ വാങ്ങിക്കായിരുന്നല്ലേ. എന്തിനാടാ തൂറ്റിൽ പിടിച്ച് ചാവാനാ? എല്ലാം പാകത്തിനേ പറ്റൂ. എന്നാലും ഒന്നുകൂടെ കഴിക്കി. ഞാൻ കഴുകിക്കോളാന്ന് പറഞ്ഞില്ലേ. വിട്. ശരി.
നല്ല പാർട്ടികള്, സത്യം പറ. ഇവിടെ എന്തായിരുന്നു പരിപാടി? എന്ത് പരിപാടി? ഇവിടെ പല പരിപാടി ഉണ്ടാവും. നിനക്ക് വീട്ടിൽ കയറി വരുമ്പോ മര്യാദയ്ക്ക് വന്നാൽ എന്താണ്? ആ വാതിലൊന്ന് മൂട്ടുക, ഇല്ലെങ്കിൽ ഒന്ന് ഒച്ച ഉണ്ടാക്കുക. ഞങ്ങൾ രണ്ട് ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടല്ലേ ഇത്? ആ വിളിക്കണ, എപ്പ നോക്കിയാൽ വിളിയ. ഭാഗ്യത്തിന് ഞങ്ങൾ മാങ്ങുന്നോണ്ടിരിക്കുന്നു, വേറെ പല അവസരത്തിലാണെങ്കിലോ. എന്തവസരം? നീ എന്താ ഉദ്ദേശിച്ചത്? അല്ല പറയ അങ്ങനെ വഴിക്കുക. ഞാൻ ഊഹിച്ചല്ലേ ശരി, എന്നെ ഒരുപാട് പൊട്ടനാക്കല്ലേ. ജീവൻ കിടന്ന് പരിങ്ങ് കണ്ടപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. അകത്താരി അമ്പാള, അത് വേറെ വല്ലൊരു എടയട എന്നെ ഇവിടെ കൂട്ടറ. പിടിവെള്ളി പൊട്ടി ഇങ്ങനെ ഒരു തന്നെ സഹായിച്ചാ അതിനുള്ള കൂലി ദൈവം തരും. ഡാ പോടാ അമ്പാളേ, പോടാ പന്നി. ഓ ദേ വരണു പണ്ടാരക്കൂട്ടം, ഇനി കല്ലെടുത്തെറിഞ്ഞാലും പോവില്ല. പറഞ്ഞു വിട്, ചെല്ലേ പറഞ്ഞു വിട്. അതെന്താ എപ്പ പൂവും പൊന്നി? ഭയങ്കര ചൂടല്ലേ. ആ ഒരു പാട്ട് എന്തൊരു കഷ്ടം ഇത്, ഒന്ന് പോയി തരണ്ട. നിങ്ങള് ഒന്നും പറയാറായിട്ടില്ല. നിങ്ങൾ പോയി ഈ സ്ഥലം വൃത്തിയാക്കി പോയി കുളിച്ച് വന്നിട്ട് വേണം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാന്. നീ ഇത് ഇന്ന് രണ്ടടുത്ത് അടിക്കാറാക്കാ, അല്ല ചരണ്ടാവും. നിങ്ങൾ എന്റെ കാര്യം വിട്. ഈ മനുഷ്യനെ നിങ്ങൾ വെറുതെ വിടില്ല എന്ന് വിചാരിച്ചാലോ? പകല് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളാണ്, ഒരു ഭാഗത്ത് ഇരിക്കാനും നിങ്ങൾ സമ്മതിക്കില്ലേ? അതിനൊന്നും വേറെ എങ്ങും പോയിട്ടില്ല. വേറെ എവിടെയും പോയിട്ടില്ലെങ്കിൽ എന്ത് തന്നെയല്ലേ പരിപാടി? പോയിട്ട് കുറച്ച് വെള്ളം എടുത്തോ. ഇതെപ്പ തുടങ്ങിയതാണ്? നിങ്ങക്ക് വേണ്ടി പാതിരെ അവളെ ഉറക്കൊഴിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ആളെ രാത്രി ഉറക്കൊഴിക്കാൻ പറഞ്ഞു, ഞങ്ങള് പറഞ്ഞുരാ മര്യാദക്ക് സംസാരിച്ചോട്ടാ, ഇല്ലെങ്കിൽ നിന്റെ പല്ലടിച്ച് നിലത്തിലും. ദേഷ്യം കണ്ടില്ലേ? എന്തിനാ പന്നി കൊറക്കണേ? ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ ഇഷ്ടമുള്ള ചെയ്യാൻ അവിടെ വീടെടുത്തത്. എനിക്ക് മനസ്സിലാവാത്തത് വെങ്കിടിക്കില്ലാത്തത് എണ്ണതിന നിനക്ക്? ഇന്ന് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കൂടിച്ചെങ്കിൽ ഞങ്ങളിവിടെ പെണ്ണിനെ. ഞാൻ ഒന്നും ചെയ്യില്ല. പക്ഷെ ഞങ്ങൾ
ഓനെ ഈടെ തുടങ്ങിയ സൂക്കട അധികാരപ്പണി തമ്പുരു അതിന്റെ കയ്യിൽ വെച്ച വന്നിട്ടാ. നീ സ്ഥലം വാങ്ങിച്ച് പെര വെച്ചാക്കണോടുത്തിരുന്നാ ഞങ്ങൾ വെള്ളം കുടിക്കുന്നത്. ഇറക്കിവിടാൻ വന്നിരിക്കുന്നു. മര്യാദക്കില്ലെങ്കിൽ നിന്നെ ഇറക്കിവിടാടാസ്കളെ. അല്ല പിന്നെ എന്താന്നറിയില്ല, കുറച്ചു ദിവസമായിട്ട് അവനൊരു മാറ്റം. മൊത്തത്തിലൊരു അധികാരവും എന്നോട് സ്നേഹമൊക്കെ കൂടുതലാ. അതാ ഈ സംസാരത്തിനൊക്കെ കാരണം. ഇനി നിങ്ങൾ പോയി കഴിഞ്ഞാൽ കരച്ചിലും പിടിച്ചിലായിരിക്കും. പോടെ. ആ അപ്പൊ എന്നോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ. എടാ ഈ ലോകത്ത് നമുക്ക് ആരെ വേണമെങ്കിലും പിടക്കാം, കൂട്ടുകാരൊഴിച്ച്. കൂടപ്പിറപ്പുകളേക്കാൾ നമ്മളെ സ്നേഹിക്കുന്നത് അവരാടാ. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതും കൂടെ കഴിയുന്നതും ഉണ്ണുന്നതും ഉറങ്ങുന്നതെല്ലാം. കൂട്ടുകാരെന്ന് പറഞ്ഞ സമ്പത്താണ്, അത് നീ മനസ്സിലാക്കണം. ഈ കള്ളുടിയന്മാരിലെ സമ്പത്ത്. ബോധം പോണവരെ ഈ മൂത്രം കുടിച്ച് കയറ്റിയിട്ടാണ് വാലും തുമ്പില്ലാണ്ട് ഓരോന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു നിനക്കൊന്നും മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. പക്ഷെ എല്ലാരും കൂടെ കുടിച്ചു മൂത്തിട്ട് എന്നെ വല്ലതും ചെയ്തു പോയാൽ ആര് സമാധാനം പറയും? അയ്യോ, ഉപ്പ് വാങ്ങാന്ന് പറയുമ്പോ ഏമ്പ്രാന്തിരിയുടെ കുണ്ടി എന്നാണ് കേക്കണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എന്തെന്ന്? കുണ്ടി കുണ്ടി ഏമ്പ്രാന്തിരിയുടെ കുണ്ടി. മുഖത്തേക്ക് നോക്ക്, എന്താ പണി? കുമ്പങ്ങളി. എന്ന് കുമ്പങ്ങളി? അതല്ലേ ചോറ്. അപ്പൊ കളിക്കണേ. കഴിഞ്ഞ പ്രാവശ്യം കളി മോശാന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കാശ് കുറച്ചാന്ന് അറിയോ? എന്റെ പോകരുന്നെടുത്താ നിങ്ങക്ക് ഞാൻ കാശ് തരണ്. എനിക്കിത് ബിസിനസ്സാ, കുടുംബസേവനം തന്നെ. അറിയാം, വീണ്ടും നന്നാക്കാം. ഇന്നത്തെ കളിക്ക് നന്നായിട്ട് വന്നാ മതി. ഓ, ഇപ്പൊ പഠിക്കണം, അല്ലെങ്കിൽ ഒടുക്കത്തെ കളിയെ കൂട്ടിക്കോ. ആയിക്കോട്ടെ. മണി, ഓ കൊടമ്പയ്ക്ക് ആ താളം കൊട്. ശരി, കളിക്കട്ടെ, പഠിപ്പിക്ക കളി. ആയിക്കോട്ടെ, തുടങ്ങുന്ന നടക്കാങ്ങട്. ആഹാ, വന്നോ. എനിക്ക് കളി കഴിഞ്ഞു വരുമ്പോ ഈ വേഷമൊക്കെ ഒന്ന് അഴിച്ചു വെച്ചോടാ. എന്തിന്? പത്താള് കാണട്ടെ, ഞാൻ വേഗം പോയി ചായ ഉണ്ടാക്കട്ടെ. ഇതൊരു കലയല്ലേ തമ്പുരു? എന്ത്? ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ഏർപ്പാടേ. ആ, അതിനുള്ള കൈപുണ്യം ദൈവം നിനക്ക് കനിഞ്ഞു തന്നിട്ടുണ്ട്. അതേ, ഉപ്പ് കൂടാൻ പാടില്ല, മുളക് കൂടാൻ പാടില്ല. ഇനിയിപ്പോ ഈ കത്തിന് തീയിലേശം കൂടുക കുറയുക ചെയ്താൽ പോലും ഭക്ഷണത്തിന് നമ്മൾ വിചാരിച്ച ടേസ്റ്റേ ഉണ്ടാവില്ല. ഇനിയിപ്പോ ദാ ചായപ്പൊടി ഇടാൻ പോവാണ്. ഇത്തിരി നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ട് സ്പൂണ് കൂടുതലിട്ട് എന്തുണ്ടാവും? കഴിച്ചിട്ട് വായിലേക്ക് വെക്കാൻ പറ്റുമോ? ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പോലും അറിയില്ല. ആര് പറഞ്ഞു? അതൊക്കെ പെണ്ണുങ്ങൾക്കറിയാം. നീ ആദ്യം ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി, എന്നിട്ട് മതി ചായയും ചോറും. വേഷമൊക്കെ ഞാൻ മാറ്റാം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ചായ നോക്ക്. ഓ, മാറു മാറ്. നീ ഇതിലൂടെ പോയിക്കോ. അയ്യേ, എന്തിടാ? ഏയ്, ഒന്നുമില്ല. പിന്നെ ഞാനിതൊന്ന് മാറിക്കോട്ടെ വെങ്കടി. അതിന് ഞാനിവിടെ നിന്ന് എന്താ കുഴപ്പം? അത് വേണ്ട, അത് ശരിയാവില്ല. നിനക്ക് നാണോണേ? ആ, നാണാണെങ്കിൽ നിനക്ക് നാണോ? നിന്റെ എന്ത് ചെയ്യൂന്ന് ഓർത്ത് വെങ്കിൽ ഇവിടെ നിക്കട. ഞാൻ ഊരില്ല ഊരില്ല ഊരില്ല. പോ, പുറത്തേക്ക് പോക്ക് പോവാ. കണ്ടുപിടിച്ചിട്ട് തല്ലിക്കൊല്ലണം. ഇതെന്തൊരു ചൂടാണ്. ഓ,
എന്താ ഈ കാണിക്കുന്നത്? നാണല്ലാത്ത സാധനം. കാറ്റുകാരട്ടാ. നാണമാകുന്നു, മേനി നോകുന്നു, നിന്റെ കൈകൾ എന്നെ മുടുമ്പോ. ഇളം നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം പോരുമ്പം. ഇട്ടിട്ടില്ല. നല്ല കുട്ടിയാടാ അവള്, ഓന് നല്ലോണം ചേരും. നോക്കിയ കണ്ണെടുക്കാൻ തോന്നൂല അതിന്റെ മുഖത്തുനിന്ന്. എന്താ അതിന്റെ ഒരു കണ്ണും മൂക്കും ചീരി? കണ്ണും മൂക്കും ചീരിണ്ടായൊക്കെ അയ്യോ, ബാക്കിയൊക്കെ ഓ നോക്കിക്കോളും. അവളുടെ ഒരു ചിരി അവൻ്റെ ഒലിപ്പിക്കലും നിങ്ങളുടെ രണ്ടാളുടെയും കൂടെയുള്ള കുളി ഇന്ന് ഞാൻ ശരിയാക്കി തരാം. ഈ കണ്ട പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്നിട്ടാ അതിൻ്റെ കുളി. നീ ഇങ്ങ് പൊങ്ങി വാടാ, നീ എത്ര നേരം മുങ്ങിക്കിടക്കുന്നു ഞാനൊന്ന് കാണട്ടെ. സത്യമായിട്ട് ഞാൻ നിങ്ങളെ കുളി കാണാൻ വന്നതല്ല, എനിക്ക് പെണ്ണുങ്ങളെ വെറുപ്പാണ്. അങ്ങനത്തെ ഞാൻ അല്ലെങ്കിൽ എന്താ കാണാനുള്ളത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഞാൻ ഒരു കോഴിയൊന്നുമല്ല. അയ്യോ, ഇതൊരു കാട്ടാണ്. ആരെങ്കിലും ഓടി വരണേ വെങ്കിടിയേ. ഏത് നേരം ഞങ്ങള് പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവാത്. ഞങ്ങൾ ആരും തുണി അഴിച്ചിട്ട് ആടി കളിക്കുന്നില്ലല്ലോ ഇവനെ ഒഴിഞ്ഞാക്കാൻ. ഇനി അതുണ്ടോ? ശരിക്കും തേച്ചു പിടിപ്പിക്കി. നിന്നെ കുറിച്ചുള്ള എല്ലാ ധാരണകളും ഇന്നത്തെ ഒരൊറ്റ സംഭവത്തോടെ തീർന്നിട്ടു.
ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് തന്നെയാണ് ആകർഷണം തോന്നേണ്ടത്. പക്ഷെ നിനക്ക് ആക്രാന്തം ആയിപ്പോയി, അതിന് ചുട്ടടി തന്നെയാണോ മരുന്ന്? കാണേണ്ടതൊക്കെ കണ്ടെങ്കിലേ പിന്നെ കുറച്ച് അടി കിട്ടിയാൽ എന്താ കുഴപ്പം? ഭാഗ്യവൻ എന്തൊക്കെ കണ്ട്! ഓ, അവന്റെ നോട്ടം കണ്ടില്ലേ? എന്തൊക്കെയായിരുന്നു വീമ്പ് പറച്ചല്? പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, അവരെ വെറുപ്പാണ്. ഇത്രയും വെറുപ്പുള്ളവർ പിന്നെ എന്തൊളിഞ്ഞു വെക്കാനാണ് ആ കുളത്തിന്റെ അവിടെ പോയത്? സത്യം പറ, ഇത്രയും പെണ്ണുങ്ങൾ ഒരുമിച്ച് കണ്ടപ്പോ നിന്റെ കൺട്രോൾ പോയിട്ടല്ലട നീ എടുത്തി അടിയത്. സത്യം പറ, നീ പറയണ് കേട്ടാ തോന്നുന്നു ഞാൻ പെണ്ണുങ്ങളെ കാണാത്ത ആളാണിത്. ഞാൻ അസല് പെണ്ണുങ്ങളുടെ കൂടെ നിന്ന് കളിക്കലാണല്ലേ. ശരിക്കും എന്തുണ്ടായിരുന്നു നീ ചോദിച്ചില്ലല്ലോ. ചോദിച്ചോ, നീ ആരടാ? പെണ്ണുങ്ങളോടൊപ്പം കളിക്കും, ആണുങ്ങളുടെ ഒപ്പം കളിക്കും, നീ ആരടാ? സകലകലാവല്ല അവനാ? എന്താ ഉണ്ടായത്? ഇതിനൊക്കെ കാരണം നീ അല്ലേ? ഞാനാ? ഞാൻ എന്തു ചെയ്ത്? പറടാ. പറയില്ല. പറയാൻ പറയാൻ എനിക്ക് മനസ്സില്ല. നീ പറയടാ. അവളുമാര് വിചാരിച്ച് ഞാൻ അവളുമാരെ എന്തോ കുന്ത നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. നീ അവറ്റകളെ എന്നെ മുമ്പിൽ കൊണ്ടു നിർത്തി തുള്ളിച്ചോ എന്നാ പോലും നോക്കില്ല ഞാന്. നിനക്ക് അപ്പ ഇപ്പോഴും കണ്ടു മതിയായില്ലല്ലേ. നോക്കുമെങ്കിലേ അടിയുടെ വേദന ഞാൻ സഹിക്കാം. പക്ഷെ ആ പെണ്ണുങ്ങളെ കൂട്ടിക്കെട്ടി എന്നെ തരംതാഴ്ത്തിയുള്ളതിന്റെ സംസാരം ഉണ്ടല്ലോ, അതെനിക്ക് സഹിക്കാൻ വയ്യ. ആ കൂത്തച്ചികളെ എന്നിട്ട് ഇടിക്കണം നീ കണ്ടതല്ലേ. എന്നിട്ട് എവിടെയെങ്കിലും പൊട്ടിയോ മുറിഞ്ഞോ നോക്കണ ഒരു മരക്കളിയൊക്കെയാണ്. കൂടെ പരമനേക്കാ സ്നേഹം എന്നോണ്ട് എന്ന് പറഞ്ഞത് ഈ നവണ്ടനല്ലേ? നോട, കല്ല് വെച്ച നോട, ഇതാ നിന്റെ സ്നേഹം. വിട് വിട് വിട്. ഇവൻ ഇത്തരക്കാരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ നിന്റെ കൂടെ താമസിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂ. എന്തായാലും നിങ്ങൾ കണ്ടെത്തിയ പുള്ളി വേഷം കിട്ടി തലേ കൊടം വെച്ചത് ഇങ്ങനെ ഒരു നിപ്പ, എന്നിട്ട് ഇങ്ങനെ ഒരു പോക്ക് ജയം പോണ പോലെ നെഞ്ചും മിരിച്ച് മസിലും പരിപ്പിച്ച് നിക്കുമ്പോ ആരെങ്കിലും വിചാരിക്കും ഇവ ഇങ്ങനെ എടുത്തനാണോ. വെങ്കിടിയെ ഈ സൂക്ഷിച്ചോ, പെണ്ണുങ്ങളുടെ പ്രേമം പോലെയല്ല പെങ്കൂസന്മാരുടെ പ്രേമം. ആ ഇന്നാള് വേറൊരു സംഭവം ഉണ്ടായി. കിടന്നുറങ്ങുമ്പോഴാണ് ചേക്കി പിടിച്ച് കൊല്ലാൻ നോക്കണത്. എന്തിന്റെ ഭ്രാന്താണ് നിനക്ക്? നീ എന്താ സമ്മതിക്കില്ല സമ്മതിക്കില്ല എന്ന് പറഞ്ഞു? ഒന്നുമില്ല. ഒന്നുമില്ലേ? കഴുത്ത പിടിച്ച് ഞെക്കിട്ട് ഒന്നുമില്ലെന്നാ? കടന്നുറങ്ങാനും സമ്മതിക്കില്ല. ഒരു കുടുംബം നോക്കണ മനുഷ്യനെ നേരിട്ട് വട്ടം കിടക്കണ. നിന്റെ ഒരു സ്വപ്നവും നടക്കില്ല. അതിന് വെച്ച വെള്ളം നീ അങ്ങ് വാങ്ങി വെച്ചോ കേട്ടോ. കഴുതേ കഴുതയില്ല കനക. ഞാനും വെങ്കിടും തമ്മിൽ ഇഷ്ടാ. അല്ല, ഞാൻ ആരെ കല്യാണം കഴിച്ച നിനക്കെന്താ? വെങ്കിട നിന്റെ ആരാ? വെങ്കിട ഒരാണാണ്, ഞാനൊരു പെണ്ണാണ്. ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കും. സുഹൃത്താണെങ്കിൽ നീ കൂടെ നിക്കേ. നിനക്ക് ഇത് അസൂയ. അസൂയക്കും കുശുമിന്റെ നല്ല ചുട്ടാടിയാണ് വേണ്ടത് കേട്ടോ. മിണ്ടാണ്ട് പൊയ്ക്കോടുന്ന്. എന്ത് ചെയ്യൂ നോക്ക്, വേലി കിടക്കണ പാമ്പിനെടുത്ത് തോളിലിട്ട പോലെ. അന്ന് വീട്ടിൽ ചെന്നപ്പോഴല്ലേ ഇതിന്റെ ബാക്കി പൂരം. Thank you.
എന്താ തമ്പുരു, നിനക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ തുറന്നു പറയണം, അല്ലാതെ മനസ്സിൽ വെച്ചോണ്ടിരുന്ന ഞാൻ എങ്ങനെ അറിയും? നീ ഇന്ന് കനകയെ കാണാൻ പോയ അപ്പൊ മനസ്സിലായല്ലോ അതന്നെ കാര്യം. ഞാൻ ഇഷ്ടമുള്ള പെണ്ണുങ്ങളെ പോയി കാണും, ഉറങ്ങും, കൂടെ കിടക്കും. അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ തോന്നിയ പോലെ ജീവിക്കുന്നവനാ. അങ്ങനെയുള്ള എന്നെ നിയന്ത്രിക്കാൻ വന്നാലല്ല, അതിന് നീ ആയിട്ടില്ല. മനസ്സിലായ? വേഷം കണ്ടാ നടന്നു. എന്നാലും നിന്നെ ഈ വേഷത്തിൽ കണ്ടിട്ട് എങ്ങനെ പോവും എന്റെ തമ്പുരു? പിന്നെ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ചെവിയിൽ രണ്ട് ചെമ്പരത്തിപ്പ് കൂടെ വച്ചെങ്കിൽ നന്നായി. കളിക്കല്ലേ, കളിക്കല്ലേ, എന്നോട് കളിക്കാൻ നിൽക്കല്ലേ, എന്റെ അടുത്ത് വരരുത്, എന്റെ ദേഹത്ത് തുടരുത്. എന്താ സൗന്ദര്യം ഇപ്പൊ നിന്നെ കണ്ട ഏത് റാണിന് മോഹം തോന്നുന്നു? ഞങ്ങൾ ശരിക്കും കാണട്ടല്ലാണ്ട് വേറെ ഒന്നും ചെയ്യൂല. കരയണ്ട, ഞങ്ങളൊരു തമാശ ചെയ്തല്ലേ? ഒരു തമാശ കുഴിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. നീ ഇങ്ങനെ സീരിയസ് ആയിട്ടല്ലോ. ഇവനെന്ത്? Thank you.
ഞാനൊരു കാര്യം പറയാം, ഇനി അവൻ അവിടെ നിർത്താതിരിക്കുന്നത് നല്ലത്. വെങ്കിലേ, ഈ ഒരു വാക്ക് പറഞ്ഞാൽ മതി, പിടിച്ചു പുറത്താക്കണെങ്കിൽ ആക്കാ. എന്താക്കണ? കാരണം ഇന്റെ പേരിൽ ഈ ഇവിടുന്ന് പോവാൻ പാടില്ല. ആ ഇനി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ശരിയാവൂല. അവൻ നമ്മൾ വിചാരിക്കണ പോലെ അല്ലേ വെങ്കിടി? പെശകാന്നേ, ഹൈ പെങ്കൂച്ചാന്നേ. അതുകൊണ്ട് അവനെ പിടിച്ച് പുറത്താക്കിയേ. ഒന്ന് പറ. എന്താ പുറത്താക്കിയ? എന്താ നിന്റെ തീരുമാനം? ഒരാളുടെ മനസ്സ് പോലെയാണ് അയാളുടെ ജീവിതം. മനസ്സ് തകർന്ന് ജീവിതവും തീർന്ന്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ മറ്റുള്ളവർ പെരുമാറണമെന്ന് വാശി പിടിക്കുന്നതിൽ എന്താ കാര്യം? പെട്ടെന്നൊരു തീരുമാനം വേണ്ട, വേറെന്തെങ്കിലും വഴിയുണ്ടോന്ന് ആലോചിക്കാം. ഒന്ന് ഇറങ്ങി വാന്ന്. വെങ്കിടി പറഞ്ഞ ആളെത്തി. ഈ വിട്ടോ, ഞാൻ ലോഡറക്കിട്ട് വരാം. വന്നൂടാ, വന്നു. ആയിട്ട് വന്നു. പപ്പൻ, കുയിലി, ചിറ്റാമൃത്, മായൻ, എസ് ആർ കെ. ഹലോ. നല്ല സ്വഭാവമുള്ള ആളുകളാ. ഇന്നത്തെ കാലത്ത് ഇത്രയും നല്ല സ്വഭാവമുള്ള ആളുകളെ കണ്ടിട്ടാ പാട. ഇവനിത് ആരെ കുറിച്ചാ പറയണേ? നമ്മളെ കുറിച്ചാണ്. സത്യമായിട്ടും ഐശ്വര്യ വലത് കാലം വെച്ച് കയറിക്കോളൂ. അല്ല, ഞാൻ ഇടത് കാലം വെച്ച് കയറിയാൽ എന്താ കുഴപ്പം? ഞാൻ നിന്റെ കെട്ടിയോളൊന്നും അല്ലല്ലോ. ഒരു കുഴപ്പമില്ല, ഏതെങ്കിലും കാലം വെച്ച് കയറിക്കോ. ആ, ഇടത് മതി, ഇടത് മതി. നിന്റെ കരിങ്കാലാണ് അവിടെ നിന്നാ മതി. വരൂ വരൂ കുട്ടി, നമുക്ക് അകത്തേക്ക് പോവാം. എല്ലാരും ഇവിടെ ഇരിക്കട്ടാ, ഞാൻ നോക്കിട്ട് വരാം. ഇത് ഫുള്ളി ഫർണിഷ്ഡാ. കൊള്ളാലോ. മാലയ്ക്ക് വേണമെങ്കിൽ ഈ മുറിയിൽ കിടക്കാം, മാലയ്ക്ക് വേണമെങ്കിൽ ആ മൂല കിടക്കാം, അവിടെ കിടക്കാം, എന്റെ കൂടെ കിടക്കാം, അല്ല എന്റെ മുറിയിൽ കിടക്കാം, എവിടെ വേണമെങ്കിലും കിടക്കാം. എല്ലാം മാലയുടെ ഇഷ്ടം. ശരി ശരി, വാ. ഇനിയുണ്ട് റൂംസ്. ഇതാണ് നമ്മുടെ പ്രധാന പാചകശാല. വേണമെങ്കിൽ തിരുവാതിര കളിക്കാം. ഇവിടെയോ? നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ കൊണ്ട് ആ കളി കളിപ്പിക്കാതിരുന്നാ മതി. എന്താ പേടിയ? പേടിയോ എനിക്കോ? എന്നാ പിന്നെ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരുവോ? ഓള് ഇവിടെ നിക്കാനാ പരിപാടിയെങ്കിൽ പറച്ചോനെ. ഇജ്ജന്നെ കാക്കേ വഴിയുള്ളോ. എന്റെ കൺട്രോള് പോവണ്ട. എന്റെ വീട് അമ്പാളും നാട്ടുകാരും കൂടി പെലാട്ട് പറഞ്ഞിട്ടുണ്ടാക്കുന്ന. എനിക്ക് നാട്ടിലും പാർട്ടിയിലും ഒരു ഇമേജ് ഉള്ളതാ. ഓ, എന്തിന്? ഇവരിവിടെ ഭാര്യ ഭർത്താവായിട്ട് കഴിയുകയാണെങ്കിൽ ആർക്ക് എന്താണ് പ്രശ്നം? തമ്പുരു വേലക്കാരനും അത്രേ ഉള്ളൂ. ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവാണെങ്കിൽ എന്തോ അലക്കിക്കാണ് നമ്മൾ ഉറക്കൊഴിക്കണത്. തീരുമാനം എന്താണെങ്കിലും മാല പറഞ്ഞു. പറ്റുന്നെങ്കിൽ നിക്ക്, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. രണ്ടായാലും കുഴപ്പമില്ല. അറിയാലോ എന്റെ ഗതികേട് കൊണ്ടാ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്. ഇത്ര നാള് നിക്കണം എന്നൊന്നും എന്റെ അടുത്ത് പറയരുത്. സന്തോഷത്തോടെ ആണെങ്കിൽ പോണവരെ പോവാം. പിന്നെ കാശ് അത് മാസം തകയുമേ തരൂ. അല്ല, മാസം മാസം തരും. അയ്യോ, നീ ഒരാളാണെങ്കിൽ ശരി. ആ വെളിയിരിക്കുന്ന അമ്മാരുടെ ഉദ്ദേശം കൂടെ അടുത്ത് പോയിരുന്നെങ്കിൽ തട്ട് മുട്ട് ഒപ്പം നിന്ന് വർത്താനം പറയൊക്കെ ചെയ്യാറുന്നില്ലടാ പന്നിയോളെ. ഇതൊരുമാതിരി കായില്ലാത്തൊരു ഇറച്ചി വാങ്ങാൻ വന്ന പോലെ. കുഞ്ഞു മിണ്ടാടിക്കട. ഇറച്ചി കുതിക്കാരൻ വന്നു കിടന്നു. പുറത്തിറങ്ങിയ പീഡാകേസാ പടി പാളും. ആലോചിച്ചിട്ട് ഇപ്പൊ തന്നെ നെഞ്ചു പറിച്ചിട്ട് പാടില്ല. ഒരു ക്രിമിയടി വന്നേക്കണ. എവിടെ നീ പറഞ്ഞ ആള്? വെള്ളം പുള്ളിക്കുന്ന കളിയുണ്ടേ. വരും കരുതിയിരുന്നോ? ചോദിച്ചാലും തരില്ല ആ പന്നി.
നീ ചെല്ലൊന്ന് ചോദിക്കേ, ചെല്ല് പോ. അണ്ണാ, എനിക്ക് ലേശം കാശ് വേണോ അണ്ണാ? ഏയ്, എപ്പൊ നോക്കിയാലും കാശി കാശി. നീ വായ പൊളിക്കുന്ന തിന്നാനും കാശ് വയ്ക്കാനും വേണ്ടി മാത്ര കൊടുക്കില്ല വടുകൻ. ഇവന്മാരെ വെച്ച് ട്രൂപ്പ് നടത്തണം, എന്നെ വേണം തല്ലാൻ. വല്ലാത്ത കഷ്ടം. ഒന്നും മനസമാധാനത്തോടെ മനുഷ്യന്മാർക്ക് ഇരിക്കാനും സമ്മതിക്കില്ല വെച്ചാല് വീടും കുടിയില്ല, ഒറ്റാം തടി. പിന്നെ എന്തിനാണ്ടാ നിനക്ക് കാശി? ചുരുട്ടി മൂക്കിൽ വലിക്കാന് പോയി നിങ്ങള്. ഒന്നും മര്യാദയ്ക്ക് സംസാരിക്കണ. അടുത്ത പ്രാവശ്യം കുന്നിന് കളി കൂടി ഒന്ന് കഴിയട്ടെ, ഒക്കെ കൂടി ഒരുമിച്ച് തരാം. അത് പോരണ്ണ, എനിക്ക് വേണം കുറച്ച് കാശ്. ഇവനെ കൊണ്ട് തോറ്റുപോയല്ലോ. പാവം, ശരീരം വേർപ്പിച്ചുണ്ടാക്കിയ കാശ് വയ്ക്കുമ്പം പിപ്പിടിയായിട്ട് പേടിപ്പിക്കുകയാണ് പളനി. സ്വന്തം കാര്യത്തിന് പോരാത്തവന് ഇത് തന്നെ എന്റെ ഗതി വരുമോ? അയാൾ ഒന്ന് കണ്ണുരുട്ടുമ്പോഴേക്കും നീ എന്തിനെങ്ങനെ പേടിക്കുന്നേ? അയാൾ പിടിച്ച് വീഴുമോ നിന്നെ? എപ്പോഴും തോപ്പിക്കാൻ നോക്കുന്നവരോട് എപ്പോഴെങ്കിലും ഒന്ന് ജയിക്കേ. അല്ല നിന്നെ, എനിക്കെന്താ വാങ്ങി തരുന്നത്? കുന്തം, എനിക്ക് വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. എന്തിനാ നീ എന്റെ പിന്നാലെ തന്നെ വരുന്നത്? നിനക്ക് അതിലേതെങ്കിലും പോക്കൂടെ? ആരാ നീ? മാല. നിന്റെ പേരെന്താന്നാ ചോദിച്ചത്? അതാ പറഞ്ഞത്, മാല. നീ എന്തിനാ വീട്ടിനുള്ളിൽ കയറിയത്? ആരോട് ചോദിച്ചാണ് നീ വീട്ടിനുള്ളിൽ കയറിയതെന്ന്? എന്താണ് നോക്കുന്നത്? എന്താ നിന്റെ ഉദ്ദേശം? പറഞ്ഞോ മര്യാദയ്ക്ക്. എന്റെ സ്വഭാവം മഹാമോശമാണ്. ദേ കാര്യം പറയുമ്പോൾ ഇടിച്ചു കാണിക്കണം. മറ്റേ സ്വഭാവം ഉണ്ടല്ലോ, അത് എന്നോട് വേണ്ട. വേണോ? ഇറങ്ങി പൊടി വീട്ടിൽ നിന്ന്. എന്താണ് നിനക്ക്? ചെവി കേട്ടൂടെ, പൊട്ടിയ നീ പന്നി. മര്യാദയ്ക്ക് സംസാരിക്കടോ. താനിപ്പോ എന്താ വിളിച്ച? അതെനി വേണ്ട, ഞാൻ താൻ ഉദ്ദേശിക്കുന്ന പെണ്ണല്ല. ഇങ്ങോട്ട് ഇരിക്കേ, നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. നിന്നോട് എന്താണ് ഈ സംസാരിക്കാനുള്ളത്? വലിച്ചു പുറത്തോട്ട് ചവിട്ടാ വേണ്ടത്? അത് ചെയ്യണോ ഞാന്? ആഹാ, എന്നാ നിന്റെ മിടുക്ക് ഞാനൊന്ന് കാണട്ടെ. എനിക്ക് പോവാനേ മനസ്സില്ല, ഒന്ന് വലിച്ച് പുറത്തേക്കിട്ടെ. എന്നോട് കളിക്കാൻ എന്തടി കാണിക്കണത്? ഒന്നും കാണിച്ചില്ല. ഇത്രയും കാലം ഒരു പാവത്തിന്റെ പോലെ എന്റെ കൂടെ ജീവിച്ചിട്ട് ഈ തുളസിക്കതിര് പോലെ ഇരിക്കുന്ന കൊച്ചിനെ പിച്ചിച്ചാ നോക്കണ. വെങ്കിടി ഞാ എന്റെ പൊന്നു മാലമോളെ. സംഗതി ഇത്ര പെട്ടെന്ന് ചൂട് പിടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. അപ്പൊ ഇതായിരുന്നു നിന്റെ മനസ്സിലിരിപ്പ് അല്ലേ? ഞാൻ അതിന് വേണ്ടി പിടിച്ചോന്നല്ല. എന്തിന്? ഞാൻ വന്നപ്പോഴുണ്ട് ഒരക്ഷരം നീ വേണ്ടി പോരുത്. എല്ലാം എനിക്ക് മനസ്സിലായി. പോട്ടെ മോളെ, ഭാഗ്യം വേറൊന്നും സംഭവിച്ചില്ലല്ലോ. ഒരു മാന്യനായ ഒരുത്തനാണ് ഇവനെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. ഞാൻ മാന്യൻ തന്നെയാണ്, ഒന്നും ചെയ്തിട്ടില്ല. എന്തുണ്ടായെന്ന് ഞാൻ എനിക്കൊന്നും കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? വെങ്കിടി, ഞാൻ വിളിച്ചിട്ട് എന്റെ കൂടെ വന്ന കുട്ടിയാണത്. ഒരു പെണ്ണിനെ കയ്യത്താവുന്ന ദൂരത്ത് അടുത്ത് കിട്ടിയപ്പോ നിന്റെ രൂപം മാറി. മനസ്സിലുള്ള മൃഗം വിരലി കൊണ്ട് പുറത്തിയാടി. കൃത്യസമയത്ത് ഞാൻ വന്നതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. അതോ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം അവളെ വലിച്ചടിപ്പിക്കുന്നവളോടൊപ്പം നീ ഞാൻ കണ്ടത്? വെങ്കിടി, എടാ മനുഷ്യനായിട്ടുണ്ടെങ്കിലും നിയന്ത്രണം വേണം. അതാടാ സംസ്കാരം, കൺട്രോള് വേണം, കൺട്രോള്. നീ എന്താടാ കാളക്കൂട്ടനാ?
അതോ നേർച്ച കൊറ്റനോ? രാമഭ്രാന്തൻ മതി. ഇതാണ് ഞാൻ പറഞ്ഞ മുതല്. ഒരു പാവല്ല സാവധാനം, നീ അറിയാൻ പോകുന്നുള്ളു. ഞാൻ ഈ കച്ചവടമൊക്കെ ആയിട്ടെ കൂടുതൽ പെണ്ണുങ്ങളുമായിട്ടാ ഇടപാട്. ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുകയോ നോക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ തീർന്ന് പിന്നെ അന്ന് വഴക്കും പരിഭവും കരച്ചിലും പിഴിച്ചിലും ആയിരിക്കും. വേണമെങ്കിൽ കളഞ്ഞിട്ട് പോയിരുന്നു. പിന്നെ ജീവിതത്തിൽ ഇതൊക്കെ അല്ല ഒരു രസമുള്ളൂ. ആ പിന്നെ ഇവനെ പ്രേമിക്കുന്ന ഒരു പെണ്ണിന്റെ ട്രൂപ്പിലുണ്ട്. ഈ പിശാശിന് എന്റെ പിന്നാലെ നടക്കുന്നതിന് പകരം ആ പെണ്ണിന്റെ പിന്നാലെ നടന്നിരുന്നെങ്കിൽ രണ്ടിനെയും കൂടി കൂട്ടിക്കെട്ടി വിടായിരുന്നു. ഞാൻ ഫ്രീ ആവുകയും ചെയ്യും. ഇതൊരു രക്ഷയില്ല. ഇപ്പോ അളകണ്ടില്ലേ, ഈ സാധനത്തിനെ നന്നാക്കി എടുക്കലാണ് നിന്റെ പണി. നീ ഒരു കാര്യം ചെയ്താൽ മതി, ഇവിടെ അവനേക്കാൾ അധികാരം നിനക്കാണെന്ന് അവനെ ബോധ്യപ്പെടുത്തിയാൽ മതി. അവന്റെ അസുഖം താനെ തീർന്നോളൂ. ഞാൻ വിചാരിച്ചു എന്റെ ഭാര്യ ആയിരിക്കും. അപ്പൊ അമ്പാളെ, രണ്ട് ആണുങ്ങൾ താമസിക്കുന്നിടത്ത് ഒരു പെണ്ണിനെ കാണുമ്പോ അവൾ ആരാ എന്താന്ന് ചോദിച്ചാൽ എന്താ ഒരു തെറ്റ്? നീ പറ. ഇപ്പൊ അതിന്റെ പേരിൽ ഇല്ലാത്തവരെ നുണകൾ പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാൻ അവളെ പിടിക്കാൻ ചെന്നു നോക്കെ, ഞാൻ എന്തിനാ അവളെ പിടിക്കണത്? ഇതാ നോക്ക്, എന്റെ കയ്യിൽ നല്ല തളമ്പുണ്ട്. ഇത് വെച്ചൊരു വീക്കണ് വീക്കണ്ട് ചില അവള് ചത്തിട്ട് എട്ടീസായി തോന്നും. പിന്നെന്താ നീ വീക്കാഞ്ഞ? നീ സമാധാനപ്പെടു, വന്ന് ഇവിടെ ഇരിക്കെ. ഇനി എനിക്ക് ചായ ഒന്നും വേണ്ട അമ്പാളെ. എന്തേ ആന്ന് കുടിച്ച ചങ്ങ് നിറങ്ങില്ല. ഞാൻ ചെയ്യാത്ത എന്തെങ്കിലും ഒരു പണിയുണ്ടാ വീട്ടില്? മൂപ്പരുടെ ഒരു കാര്യത്തിന് ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, അല്ലാതെ എവിടെയെങ്കിലും കിടക്കണ വിടക്ക് സാധനങ്ങളെ വീട്ടിലേക്ക് വലിച്ചു കൊണ്ടുവരാ ചെയ്യാ. ഒന്ന് നോക്കുമ്പോ കൂടെ ഒരു പെണ്ണുണ്ടാവണം, നല്ലതാടാ. എന്തിന്? എന്താ ആവശ്യത്തിന്? വെങ്കിടി ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ, കാണാനും നന്ന്. അവന്റെ കൂടെ ഒരു പെണ്ണിറങ്ങി പോന്നല്ലേ, എന്താ തെറ്റ്? എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പോയനല്ലോ കൂടെ. ഞാൻ ആരോടതൊക്കെ പറഞ്ഞത്? എടാ പൊട്ട, ഒരു പെണ്ണ് വന്നു വെച്ചാ നല്ലതല്ലേ? നിനക്കെന്താ ചേതം? നിന്നോട് അവിടുന്ന് ഇറങ്ങിപ്പോകാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? അപ്പേ ആ പെണ്ണിനെ കൊണ്ടുവന്ന് നിന്നെ ഒഴിവാക്കാനാണെന്നുള്ള നിന്റെ തോന്നലാണ്. ആ പെണ്ണിനെ കൊണ്ടുവന്ന് വേറെ ആവശ്യത്തിനാടാ. ഇതിന്റെ പേരിൽ നീ അവനോട് തെറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ചപ്പിന്റെ ഉള്ളിൽ വന്ന് കിടക്കേണ്ടി വരും. ഒന്നില്ലെങ്കിൽ മര്യാദക്ക് നക്കാൻ കിട്ടുന്നില്ലേ നോക്ക് നീ. ആരെയും പേടിക്കാണ്ട എപ്പ വേണമെങ്കിലും ഒളിഞ്ഞു നോക്കി രസിക്കാലോ. ഒളിഞ്ഞു നോക്കി രസിക്കണം ഒരു സുഖ. ഇപ്പൊ തന്നെ നോക്കാൻ പോണ് മുത്തേ. അവൻ ഐ ഡി പറഞ്ഞു കൊടുത്ത് കൊഴപ്പായി തോന്നുന്നു. പോണ പോക്ക് നോക്കി. ഞാൻ ഇവിടെ എത്ര നേരം കൊണ്ടിരിക്കണം? എന്നെ കൂടെ ആരെയും കളിതീട്ട് നീ പുറത്ത് കളി. എനിക്ക് അങ്ങനെ തോന്നുന്നു. എന്താണ് നിന്റെ മോദിന്? കടന്നിൽ കുത്തിയ ഇതുവരെ കാണാതെ ഒരു വാട്ടം. അവളൊന്നും എന്റെ ചൊരിക്കില്ല, ചൊരുക്കട്ടെ. ഞാൻ കളിക്കണ്ട, അവസാനിപ്പിക്കാണ്ട്. അവന്റെ അണ്ണാക്കിൽ എടുത്ത് വിളിച്ചു. അതേ, നീ നേരത്തെ കാണിച്ച നാടകം അഭിനയൊക്കെ ഏത് പൊട്ടനും മനസ്സിലാവും. അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. പക്ഷെ ഇതൊക്കെ എന്തിനാണെന്ന് എനിക്കൊന്നും അറിയണം. ആരാണവള്? ആരാണവള്ന്ന്? എന്തിനാ നീ അവളെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പണിക്ക്. എന്ത് പണിക്ക്? വീട്ടുപണിക്കോ അതോ?
നിനക്ക് ഇപ്പൊ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ ഇല്ലയോ അത് പറ. എന്നിട്ടാ ഞാൻ ഇവിടുന്ന് വല്ലതും കഴിക്കുന്നുള്ളൂ. ഇല്ലെങ്കിലേ ഇല്ലെങ്കിൽ പച്ചവെള്ളം വേണ്ട എനിക്ക്. അവളെ എന്നോടാ മത്സരിക്കാൻ വരണത്? കൂറ പെരട്ട. നീ വെള്ളം വെക്കാണ്ട പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് നോക്കി. വിളിച്ച് ചെയ്യിക്ക്. എന്തിനും പറഞ്ഞൊരു ശരീരം ഉണ്ടല്ലോ, ചെയ്യട്ടെ. എങ്കിലും പറഞ്ഞ് കൂടിപ്പോ. നിങ്ങൾക്കൊക്കെ കേട് വേറെയാണ്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവളെങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ എന്റെ കൂടെ കഴിയാൻ പോവാ. ഞാൻ ഇവിടെ ഉള്ള സമയത്ത് നീ ഇവളെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് അറിയണം. ഇപ്പൊ അറിയണം. അറിയണോ? വാ പറഞ്ഞുതരാം. കളിഞ്ചിരിയൊക്കെ മാറും. എന്താണ് നിങ്ങളവിടെ പെണ്ണെ കൊണ്ടുവന്ന് വരെ നാട്ടുകാരൊക്കെ അറിഞ്ഞിണ്ട്. നല്ല പെടക്കണ പെണ്ണാണെന്നല്ല കേട്ടെ. എങ്ങനെയുണ്ട്? നിങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും മീതരി. വേണ്ടാത്തോരോ പണികള് സ്വാമി. അവർക്ക് വെച്ചുണ്ടായി കഴിക്കാനാവും. അവർക്ക് ഇവിടുന്ന് കഴിച്ചൂടെ? രണ്ടാളല്ലേ ഉള്ളു. ഓന്റെ വീടുകൾ നോക്കോ. ഓന്റെ വീടുകൾ നോക്കോന്ന് അതിനല്ലടോ ഇവൻ. അപ്പൊ പിന്നെ അതിനാവും അതിനാവും. വീടിനുണ്ടെങ്കിൽ ഇടതിലേക്ക്. പെണ്ണ് ചെയ്യേണ്ട പണി പെണ്ണ് തന്നെ ചെയ്യണം. അത് അടുക്കളയിലായാലും കിടക്കയിലായാലും അല്ലേ. ആരെങ്കിലും ഉണ്ടോ നിന്റെ ഉള്ളില്? ഉണ്ടെങ്കിൽ വന്ന് വാതിൽ തുറക്കടി. അല്ലാണ്ട് നിന്നെ സമയത്ത് കാത്തിക്ക്. എനിക്ക് സമയം ഇതൊക്കെ തല്ലി പൊളിക്കോ. എന്താടി നിനക്ക് അകത്ത് പരിപാടി? പല പരിപാടിയും കാണും. എവിടെയാടി വെങ്കടി? ആ എനിക്കറിയില്ല. നാല് ദിവസം എടുക്കും. അതിനെ നിന്നെ തീറ്റിക്കാൻ വേണ്ടിട്ടല്ല ഞാൻ തേറ്റി കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടാ. ഓ പിന്നെ നീ ആ മീൻ തൊടരുത്. നിന്നോട് നന്നാക്കാൻ ഞാൻ പറഞ്ഞ ഇത് വാങ്ങിച്ചോണ്ട് വരാമെങ്കിൽ അത് ഉണ്ടാക്കാനും നന്നാക്കാനും കൊടുക്കാനും എനിക്കറിയാം. ഉണ്ടാക്കാൻ വന്നിരിക്കണോള്. എഴുന്നേക്കളോള്, ഞാൻ ചെയ്തോളാം. അതിനിപ്പോ ഞാനുണ്ടല്ലോ, ഞാൻ ചെയ്തോളാം. ഇതൊരു ചെയ്യല്. എല്ലാം കൂടെ നീ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യണ്ട. നിനക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന പണികളുണ്ടല്ലോ ഇവിടെ, അതങ്ങ് ചെയ്താൽ മതി. അത് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. ആ അതാ പറഞ്ഞത്. അല്ലാതെ മൊത്തം കാര്യങ്ങൾ നീ ഞാൻ ഏറ്റെടുത്ത് ചെയ്താലേ വെങ്കടി ആദ്യം ചവിട്ടി പുറത്താക്കി എന്നെയോ.
ഇന്നലെ കണ്ടു നിന്റെ വെപ്പിന്റെ കേമത്തം. എരിവുമില്ല പുളിയുമില്ല. ഓ ഒരു വെപ്പേർത്തി വന്നിരിക്കണോ. ഒരു കിലോ മീനിലേക്കാണ് രണ്ട് മുളകിട്ട് ചമ്മന്തി അരക്കണ പോലെ അരക്കണം. നീ ഇതിൽ ഇനി മുളകിടാനാ? അവളുടെ ഒരു അരപ്പ്, ഒരു കൂന്തോട്ട് അറിയൂല. ഞണ്ടിന് അധികാരി പണി കിട്ടിയ മധുരം. സാധാരണ ആൾക്കാരെ പോലെ അല്ലടി വെങ്കിടി, തോന്നിയ പോലെ ഉണ്ടായി കൊടുത്താലും മൂപ്പർക്ക് പിടിക്കില്ല. പിടിച്ചില്ലെങ്കിൽ നിനക്കെന്താ ചെയ്തല്ലേ? നിനക്കും എടുക്കുമ്പോ മൂടും തട്ടി അങ്ങ് പോയാ പോരെ. നീ പറയണ കേക്ക്, ഇത്രയും മുളകൊന്നും വേണ്ട. ചിലക്കല്ലടി എന്നോട്, ഇതിന് മുതൽ ചെലവാക്കുന്നത് നിന്റെ കെട്ടിയാണോന്നല്ലോ. മറക്കണ്ട, എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞു. ഇതിന് ഇത്രയും മുളക് വേണം. ഇത് വെങ്കിടി കഴിക്കണം എന്ന് നോക്കോ. വാങ്ങിച്ച മൊത്തം മുളകും അരച്ച് മത്തി തേച്ചുകൊണ്ടിരിക്കുക. കഴുത എരിഞ്ഞിട്ട് വായാലും വെക്കാൻ പറ്റുമോ? എന്നാ വെന്തിട്ടുണ്ടോ? വെന്തിട്ടില്ല. ഇടുന്നത് ഉപ്പും മുളകാണെന്നും അത് കൂടിപ്പോയാൽ കളയാനേ കൊള്ളുമെന്ന് ഈ കോപ്പുണ്ടാക്കുമ്പോ ബോധം വേണം. മനസ്സിൽ വേറെ വല്ലതൊക്കെ ആലോചിച്ചേ ഈ തിന്നുന്ന സാധനം ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കും. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കാം. പക്ഷേ മേല ഇതുപോലൊരു പണി എടാ. ഓ തൃപ്തിയായല്ലോ, ഞാൻ അപ്പോഴേ പറഞ്ഞു. എനിക്ക് മനസ്സിലാവണ്ടടി നിങ്ങളുടെ ഈ നാടകം കളി. മീൻ വറുത്തത് ഞാനാണെന്ന് അറിഞ്ഞപ്പോൾ ഈ പൊറാട്ട് നാടകം. എരിവ് കൂടി ഇത്ര, എരിവ് കൂടിയാലേ എനിക്ക് തീരാണ്. എന്റെ ആമാശയം തെറി പറയണ. നീയൊക്കെ കെട്ടിയാ നിക്കോടി. അതിന് എന്റെ കെട്ട് കണ്ടിട്ടില്ലല്ലോ നീ. വെറുതെ കാണാത്ത കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയല്ലേ. എന്താ കാണോ വേണോ? എന്താ ഇത്? കറെ ചെളിയാ കാക്കാട്ടോ. വാങ്ങിച്ചിട്ട് ഒരാഴ്ചയില്ല, ഇനി നാറിയ ഷർട്ട് ഇട്ടിട്ട് വേണം കച്ചവടത്തിന് പോവാൻ. എവിടെ വേറെ ഉണ്ടല്ലോ ഇടാൻ. ഏതൊന്നും തീരുമാനിക്കുന്നത് ഞാനാ. വിലപിടിപ്പുള്ള സാധനങ്ങൾ വീട്ടിലുള്ളപ്പോ നോക്കിയും കണ്ടും വേണം കൈകാര്യം ചെയ്യാൻ. മാറി അപ്പൊ കഴിക്കുന്നില്ലേ? ഞാൻ നല്ല ഉപ്മാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് കഴിച്ചിട്ട് പോ. നിന്റെ ഒരു ഉപ്മാവ് പോവാ. ഐശ്വര്യമായിട്ട് പോയി വാ. ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതാ വെങ്കിടിയുടെ ഡ്രസ്സൊക്കെ ഞാൻ കഴുകിയിട്ടോളാന്ന്. എന്നിട്ട് ഇപ്പൊ തട്ടി പറിച്ചോണ്ട് പോയിട്ട് എന്തായി കാര്യങ്ങള്? ഉണക്കാനായിട്ട് കാക്കൂറിട്ടുണ്ടാവൂടി, എടുത്തു വെക്കുമ്പോ നോക്കണേ. നീ എന്നാ നോക്കാഞ്ഞത്? ദയവ് ചെയ്ത് നീ ഇനി ഇവിടെ ഒരു കാര്യവും ചെയ്യരുത്. നിന്റെ സേവനം എനിക്ക് മതിയായി. എനിക്ക് വയ്യ ചീത്ത കേക്കാൻ. നിനക്ക് സമയാസമയം ഞാൻ ഭക്ഷണം തരാം. കഴിക്കാൻ വേണ്ടി മാത്രം അടുക്കളയിലേക്ക് വന്നാ മതി. നിന്റെ തുണികളൊക്കെ നീ തന്നെ കഴുകിട്ടോ, അല്ലാണ്ട് ഈ വീട്ടിലെ വേറെ കാര്യങ്ങൾക്ക് ഇടപെട്ട ആണോന്ന് നോക്കില്ല, കൊലക്കെ കളയും ഞാൻ. വരുമല്ല തെക്ക് തെക്കി തന്നലുമല്ല നാടിറങ്ങും പൂന്തേൻ ചിന്താണ് മണിക്കേറിറങ്ങണ രാവിൽ മോഹം പൂത്തിറങ്ങണ നേരം നെഞ്ചിൻ ഈണങ്ങൾ തേടുന്ന പാടുന്ന നോവിന്റെ താളം മാറുമ്പോൾ ഇത്തിരിപ്പു ചന്തം കാട്ടണ് കണ്ണിറങ്ങിത്തണ് പെണ്ണാള് ആരും നിന്നെ കാണാനെത്തണത് അവന്റെ പൊതി
ചമയങ്ങൾ ചമയങ്ങൾ മാറുന്ന വേഷങ്ങൾ ആളുന്ന ജീവന്റെ ഉറയുന്നോരാട്ടങ്ങൾ ചായങ്ങൾ ചമയങ്ങൾ മാറുന്ന വേഷങ്ങൾ ആളുന്ന ജീവന്റെ ഉറയുന്നോരാട്ടങ്ങൾ മാമ്പൂമണക്കും മധുചന്ദ്രികയണയും വനലതകളിൽ മണികോകില മതിമോഹന സ്വരരാഗം ചായങ്ങൾ ചമയങ്ങൾ മാറുന്ന വേഷങ്ങൾ ആളുന്ന ജീവന്റെ ഉറയുന്നോരാട്ടങ്ങൾ തേടി വന്ന തേൻ കിണാക്കളെങ്ങോ പോ വെന്തരിയും ഈ നെഞ്ചകത്തെ കൂട്ടിൽ കൂട്ടുവന്നവരെങ്ങാണ് ഒരു പൂവിലുമുണ്ട് എന്നോവിലുമുണ്ട് ആരാരും കാണാതെ അറിയാതെ മുറിയുന്ന തേങ്ങനായി മഞ്ഞളണിഞ്ഞ് സിന്ദൂരമണിഞ്ഞ് വിട ചൊല്ലി മറയുന്ന പകലിന്റെ പിരിയാത്ത നിഴലാട്ടങ്ങൾ പൊന്നരളി കളിക്ക് നിൽക്കുമ്പളേ കളിയിൽ വേണം മനസ്സ് പൂരപ്പുറമാണ് ആളുകൾ കയ്യൊക്കെ തുടങ്ങിയാലേ വരണവരും പോണവരും ഒക്കെ കയറി മേയും ശ്വാസം വേണം നേരണ്ടാവില്ല നിനക്ക് മാത്രമല്ല ചായം തേച്ചിരിക്കുന്ന എല്ലാവർക്കും കൊണ്ടാടിയും പന്നി നീ ഒറ്റ കാരണം കമ്മിറ്റിക്കാർ പറഞ്ഞ കാശിയല്ല നീതാടോ കളി നഷ്ടം താളു മുതലെത്ത് കോമാണി വരെ കളി പഠിച്ചു റൂപ്പിന് ചീത്ത പേരുണ്ടാക്കുന്നു നിങ്ങളെ തന്നെയാണ് എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും തീർന്നിട്ടാണോ ആളുകൾ ജോലിക്ക് പോകുന്നത് ആരെങ്കിലും ചത്തെന്ന് പറഞ്ഞാലും ഏറ്റ കളി കഴിയണവരെ നമ്മൾ ചിരിച്ചോണ്ടന്നെ നിൽക്കണ്ടേ ഓരോ പ്രശ്നങ്ങൾ കളിയായിട്ട് കൂട്ടിക്കൊഴിച്ച പിന്നെ എങ്ങനെയാ ഒന്നാമത് എനിക്ക് മടുത്തു അതാണ് അത് നിന്റെ തോന്നല എല്ലാവരും കൂട്ടി തട്ടിക്കളിക്കാനുള്ള ഒരു പൊട്ട ജന്മമാണ് എന്റെ ഇത് ഇവിടെ ചെന്നാലുമായിട്ടും തുപ്പു പറ്റണത് എനിക്ക് തെറ്റുപറ്റാത്ത മനുഷ്യരുണ്ടോ നീ മനഃപൂർവ്വം കുമ്പം താഴേണ്ടതൊന്നും അല്ലല്ലോ വിട് അത് കഴിഞ്ഞില്ലേ നിനക്ക് അവിടെ താമസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പറ നമുക്ക് വേറെ വീട് അന്വേഷിക്കാം ഇല്ലെങ്കിൽ എന്റെ കൂടെ പോരെയെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ വയസ്സായ ഒരു അച്ഛൻ മാത്രമല്ലേ വീട്ടിലുള്ളൂ Yeah.
കുന്നിലെ കളി കൂടി ഒന്ന് കഴിയട്ടെ, ഒക്കെ കൂടി ഒന്നിച്ച് അന്ന് തരാം. കുന്നിലെ കളിക്ക് ഞാൻ ഉണ്ടാവില്ല, എനിക്ക് നോമ്പുണ്ട്, താലപ്പൊലി എടുക്കണം. അപ്പൊ നിനക്ക് വേറെ ആര് കളിക്കും? നിന്നെ കൂടി കണ്ടിട്ടല്ലേ കളിയാച്ചത്. എനിക്ക് വയ്യണ്ണ, മടുത്തു, മതിയായ ജീവിതം. എങ്കി പിന്നെ എന്തിനാണ് നോമ്പ് തലപ്പിലൊക്കെ? പോയി കെട്ടി തൂങ്ങി ചാവ്, അല്ലെങ്കിൽ പോയി ട്രെയിനിൽ തലവെക്ക്. ഒരു കാര്യം ഞാൻ പറയാം, കൂട്ടത്തിൽ ആള് തികഞ്ഞിട്ട് പുറത്തുനിന്ന് ചോദിച്ച പണം കൊടുത്തിട്ടാണ് ആളെ കൊണ്ടുവരുന്നത്. ഏറ്റ കളിക്കെങ്കിലും വരാതിരുന്നാൽ പിന്നെ ജന്മത്തിൽ കളിക്കില്ല. ഓർത്തോ. ഒരു വാട്ടം. ഓരോരുത്തർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം ഉണ്ട്, ജീവിതം ഉണ്ട്. അതിന്റെ മേൽ കുതിര കയറാൻ ആരെ അനുവദിക്കാൻ പാടില്ല. അതാണ് എന്റെ പോളിസി. ആ പോളിസി നീ കയ്യിൽ വെക്കി. തത്വം പറച്ചിലല്ല ജീവിതം. മാസങ്ങളായി നമ്മൾ രണ്ടാളും ഈ വീട്ടിൽ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ടല്ലേ. ഈ പെണ്ണ് വന്നു കയറി അന്ന് മുതല് നീ എന്നോട് സ്നേഹത്തോടെ ഒരു വാക്ക്, സ്നേഹത്തോടെ ഒരു നോട്ടം ഉണ്ടായിട്ടുണ്ടോ? പന്ത് തട്ടുന്നത് പോലെ തട്ടി കളിക്കരുതില്ലേ നിങ്ങൾ രണ്ടാളും? അതൊരു കുതിരയേറ്റം തന്നെയാണ്. അങ്ങനെയുള്ള നിനക്ക് തത്വം പറയാനുള്ള യോഗ്യതയില്ല, യോഗ്യതയില്ല. തത്വം പറയണത് വളരെ കറക്റ്റാ. ഇവന് ഇനി കള്ളു കൊടുക്കണ്ട. മറ്റുള്ളവര് ബോധം പോവാനാ കള്ളു കുടിക്കുന്നത്? ഇവന് ബുദ്ധി തെളിഞ്ഞവനത് കള്ളു കുടിക്കുമ്പളാ. 13 കൊല്ലമായി ഞാൻ പണലിപ്പന്റെ കീഴില്. കുന്നിലെ ഒരു കളിക്ക് ചെന്നില്ലെങ്കിൽ അയാൾ എന്നെ പിരിച്ചുവിടുന്ന് പിരിച്ചുവിട്ടാ ജീവിക്കണ്ടേ എനിക്ക്? ഞാനിനി വീട്ടിലേക്കില്ല. അതിനാരും എന്നെ നിർബന്ധിക്കണ്ട. ഒരാൾക്ക് ഭൂമിയോളം താഴാം, പാതാളത്തോളം താഴാം. അവിടെ നിന്ന് എങ്ങനെ പോവും? ഇനി ആരും എന്നെ നോക്കണ്ട. ഞാൻ എവിടേക്കും പോവും, എവിടേക്കും പോവും. ഞാൻ നീ വീട്ടിലേക്കില്ല, ഞാൻ നീ വീട്ടിലേക്കേ ഇല്ല. ഇപ്പൊ നീ തൽക്കാലത്തേക്ക് പോ. ഞാൻ ഇവിടെ കിടക്കും, ഞാൻ ഈ മുറ്റത്ത് കിടക്കും. ഇനി മുതൽ എനിക്ക് ഇവിടെയാണ് സ്ഥലം. നീ അവളും കൂടെ അകത്ത് പോയി കിടന്നോ. വീട്ടുകാർ വല്ലൊരു പട്ടിയെ വേണമെന്ന് നീ എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? അതെ. എന്നെ പുറത്താക്കാൻ വേണ്ടിയാണ് നീ പട്ടിയെ വാങ്ങിക്കുന്നതെങ്കിൽ നീ ഇനി പട്ടിയെ വാങ്ങിക്കണ്ട. ഞാൻ അസലായിട്ട് വരയ്ക്കും. ഒരു പട്ടിയുടെ വിലയെങ്കിലും നീ എനിക്ക് തന്നാ മതി. ഞാനിത്
കുടിക്കാത്തവനെ കള്ളം കുടിപ്പിച്ച് തല്ലേം ചെയ്തിട്ട് എല്ലാത്തിനും ഒരു കണക്കുണ്ട്, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. വാങ്ങട്, സ്വയം വില കളയനായി ഇറങ്ങി പുറപ്പെട്ട ഇങ്ങനൊക്കെ തന്നെയാ ഇമാതിരി കോമാളി തരത്തിന് കൂട്ടു നിന്നിട്ടല്ലേ. എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? കുറ്റം കുറവില്ലാത്ത മനുഷ്യരുണ്ടോ? ഒരാളെ ഇട്ടിങ്ങനെ കൊരങ്ങളിപ്പിക്ക? എല്ലാരും അവനവന്റെ സന്തോഷത്തിന് വേണ്ടി തന്നെയാ ജീവിക്കുന്ന. അയാൾക്ക് മാത്രം അതെല്ലാം പാടില്ലെന്നുണ്ടോ? അയാൾക്ക് എന്താ ഈ ഭൂമി ജീവിക്കാനുള്ള അവകാശമില്ലേ? സ്വന്തം ജീവിതം ഇങ്ങനെ മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനായി എറിഞ്ഞു കൊടുക്കരുത്. എണീക്ക്, വാ നടക്ക്. പെങ്കിടിയെ പണി പാളിട്ടാ, അവള് കാലുമാറി. വെളുക്കാൻ തേച്ചത് പാണ്ടായി. പാണ്ടാവോ? പാണ്ടായി. അതെ, ചായ ഇല്ല ഇവിടെ. രണ്ടുപേരും ഇവിടെ ഉണ്ടായിട്ട് എന്തോലെ തന്നിറക്കണോ? അതെ, ചായൊന്നുമില്ല ഇവിടെ. ചായൊന്നുമില്ലെന്ന്? ചായപ്പൊടി മനസ്സാരകത്തുണ്ട്, വേണമെങ്കിൽ ഇട്ട് കുടിച്ചോ. ഞങ്ങളെ അത്യാവശ്യം പുറത്തു പോയിട്ട് വരാം, നീ വടി മാറി വരട്ടെ. ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്തൊന്ന് പഠിക്കട്ടെ. അതെ, അല്ലാണ്ട് നമ്മൾ ഏത് കാലത്തുണ്ടാവും? എന്ത് ൂ ഞാൻ ആളാകെ മാറിപ്പോയിടോ, കണ്ടാ തോന്നില്ലേ? പിന്നില്ലേ, എനിക്ക് ഇഷ്ടം തോന്നുന്ന ആൾക്കാർക്ക് ഒക്കെ എന്നോട് ദേഷ്യ, കണ്ണെടുത്താ കണ്ടുകൂടാ. പക്ഷെ എനിക്ക് ഇഷ്ടമാണല്ലോ. ശരിക്കും? ഞാൻ എല്ലാ കൊല്ലം പോവും. എന്തുമാത്രം ആണുങ്ങൾ ആ പെണ്ണുങ്ങളായി ചമഞ്ഞുരുങ്ങി വരുന്നതെന്ന് അറിയോ ഈ താലെടുപ്പിന്? നീ മടി, നമുക്ക് ഒരുമിച്ച് പോവാം. പെണ്ണുങ്ങൾ തോറ്റുപോകും, വേണമെങ്കിൽ വന്ന് കണ്ടു നോക്ക്. Thank you.
കളിക്കാൻ വരാൻ പറ്റിയ പറയണ്ട പറ്റി. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇതിന് തല്ലണോ അത് കൊല്ലണോ? തല്ലണോ? ഞാൻ എനിക്ക് താല്പര്യം. നിങ്ങൾ പെൺവേഷം താല്പര്യം പോയി കളിക്കണോ? കണ്ണിലെ തിളക്കം കാണുന്നു. അവനെ മാറ്റിയെടുക്കാനൊന്നും ആർക്കും കഴിയില്ല. വെങ്കിടി മാറ്റാൻ പറ്റുമെന്നൊക്കെ ഉള്ള നമ്മുടെ വരും തോന്നല. നടക്കാത്ത കാര്യത്തിന് വേണ്ടി ഞാൻ എവിടെ നിൽക്കണേ? പോയാലോ. ശരിക്കും നിനക്ക് അവനോട് എന്തായിരുന്നു പ്രേമോ? അവനെ പ്രേമിക്കാൻ എനിക്കെന്താ വട്ട? പക്ഷെ പാവട്ടോ, പാവം രണ്ടും കൂടി ഒളിച്ചോടി പോകുന്ന വരെ ഞാൻ ആലോചിച്ച്. ഒളിച്ചോടി പോയിട്ട് എന്തിനാ? ഇവരെ പോലുള്ള ആളുകളെ സ്നേഹിക്കാൻ തുടങ്ങി അങ്ങ് അറ്റത്തെ സ്നേഹം. വെറുതെ പിന്നെ കൊല്ലാൻ പോലും മടിക്കില്ല. ശ്രമിച്ചു കഴിഞ്ഞാലുണ്ടല്ല, നിനക്ക് നല്ലൊരു സിനിമാ നടിയാവാ. എന്തായിരുന്നു ചിരിയും കളിയും പെരുമാറ്റവും? കലകി അവനോട് കാണിച്ച ഈ കളിയും ചെരിയൊക്കെ അഭിനയാണെന്ന് അവൻ അറിയുന്നതിന് മുമ്പ് എനിക്ക് ഇവിടുന്ന് സ്ഥലം. അതാ നല്ലത്, അല്ലെങ്കിൽ നിന്നെ അവൻ തല്ലിക്കൊല്ലും. എന്താണ് നീ എന്നോട് അഭിനയിക്കരുതല്ലേ? എന്താണ് നീ പറഞ്ഞത്? എന്തേലും പറ്റിയ നിനക്ക്? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് അടി? എന്നെ അടിച്ചവൻ അങ്ങനെ ആണുങ്ങളെ പോലെ അടിക്കണം. ആണും പെണ്ണും കെട്ട ശവേ ഇവനെ കൊണ്ട് എന്ത് ചെയ്യുന്നു? അവനോട് തീയല്ലോ പറയാൻ നന്നാവില്ലെന്ന്. അവൻ നന്നായി നേരത്തെ തന്നെ അടിച്ച്, ഇപ്പൊ ചവിട്ടി. അവൻ നന്നാവൂ. തമ്പുരു, തമ്പുരു നന്നായി. ഇനി നീ ഇവിടെ കേറിയാല്.
വെങ്കിടി എനിക്കറിയില്ല അവൻ്റെ ഒരു കാര്യം എന്നോട് ചോദിക്കണ്ട. എങ്ങനെ എൻ്റെ മുമ്പിൽ വന്ന് പെട്ട ഒറ്റക്കാലിൽ അവൻ കടിക്കേണ്ടി വരും. വന്നി അതുറപ്പാ. ഇന്നും കൂടി വരുമെന്ന് നോക്കിയിട്ട് പോരെ. എന്നോട് പറഞ്ഞ കഥകളൊക്കെ നേരാണെങ്കിൽ ആദ്യം അവന്റെ വീട്ടിൽ പോയി അന്വേഷിക്കാം, എന്നിട്ട് മതി മറ്റു നീക്കം. അതിന് വീട് എവിടെ ആർക്കറിയാ? നാടെവിടെയെന്നൊന്നും വേറെ ആർക്കും അറിയില്ല. വേറെ ആരും അറിയണത് ഇഷ്ടമായിരുന്നില്ല. ഇങ്ങനത്തെ അവസ്ഥയുണ്ടാ ഞാൻ പറഞ്ഞത്. അവിടെ തന്നെ ഉണ്ടാകും. പോണം, പോയി കണ്ടുപിടിക്കണം. തമ്പുരു പാവാണ്. പ്രേതങ്ങൾക്കുള്ള കർമ്മം കൊടുക്കലാണിത്. കുലദേവങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കും, പിന്നെ മരിച്ചുപോയ കാരണവന്മാർക്ക് ആണ്ടിലൊരിക്കൽ കൊടുക്കുന്ന ഈ പൂജയെയാണ് ആട്ട് എന്ന അനുഷ്ഠാനമായി പറയുന്നത്. ഈ തമ്പുരുവിൻ്റെ ഒരമ്മാമ പേര് കേട്ട ആട്ടുകാരനായിരുന്നു. ഇവൻ പഠിച്ചുമില്ല, ഒരു തൊഴിലിട്ട് അറിയില്ല. പിന്നെ പിന്നെ ഒരു കുഴപ്പമുള്ളതേ, ഈ പെണ്ണുങ്ങളെ പോലൊക്കെ ഒരു സമ്പ്രദായമാണ്, അത് ആർക്കും പിടിക്കില്ല. അതുകൊണ്ട് എല്ലാവരും ഇട്ട് തട്ടിക്കളിച്ചു ചെറുപ്പത്തില്. മുതിർന്നിട്ടും ഒരു വഴിക്കും ആയില്ല. അപ്പോ ആ അമ്മാമയാ ഈ ആട്ടില് കൂട്ടിയത്. തമ്പുരുന്ന് ആൾക്കാര് കളിയാക്കി വിളിക്കുന്നതാ. അയ്യപ്പന്നാ ശരിക്കുള്ള പേര്. തലയ്ക്ക് സുഖമില്ലാത്ത ഏട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണോ അതോ വീട്ടിന് വേണ്ട ഒരു പെണ്ണിനെ നീ ആയിട്ട് കൊണ്ടുവരണോ? എപ്പ നോക്കിയാലും ഈ കല്യാണം കല്യാണം. നിക്ക് വയ്യ, വീട്ടിലെ പണികൾ മുഴുവനും വലിക്കാനും നിങ്ങൾക്ക് രണ്ടാക്കും മൂന്നരും വെച്ചോളമ്പി തരാനും. അങ്ങനെ ആരോ വഴി ഇവന്റെ ആലോചന വന്നു. അന്വേഷിച്ചപ്പോ ഈ രൂപത്തിലുള്ള ഒരാളാ. പൂർണ്ണ മനസ്സോടൊന്നും അല്ല ചെയ്തത്. എന്നാലും നേരെ ആവുമായിരിക്കും എന്ന് വിചാരിച്ച എന്റെ മോളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. Huh?
ഇവർക്ക് രണ്ടാക്കും കൂടി വേണ്ടിട്ടാണ് എന്നും കൂടി കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. അങ്ങനെ ഒരു സൂത്രം ഇതിനകത്തുണ്ടെങ്കിൽ അത് ആദ്യം പറയണായിരുന്നു, അല്ലാണ്ട് കുടുംബത്തിൽ എല്ലാവർക്കും കൂടി വേണ്ടിട്ട് കടന്നു കൊടുക്കാൻ. മോളെ, ഏട്ടൻ തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളല്ലേ? അയാളുടെ തലയ്ക്ക് ഒരു സൂക്കടും ഇല്ല. ഇതേ സൂക്കട് വേറെയാണ്. എനിക്കൊന്നും അനങ്ങാൻ നിവൃത്തിയില്ല. ഒന്ന് മൂത്രയ്ക്കാൻ പോയാല് അപ്പുണ്ടാ മുന്നില്. സാധാരണ ഒരു പെണ്ണിനുള്ളതൊക്കെ തന്നെ എനിക്കുള്ളൂ. അല്ലാണ്ട് ദാ, നിങ്ങൾ ആദ്യം വേണ്ട ആദ്യനെ കൊണ്ട് ഒരു പെണ്ണ് കെട്ടിക്ക, അപ്പൊ തന്നെ അതിന്റെ പകുതി സൂക്കട് മാറിക്കോളൂ. അല്ല പിന്നെ വന്ന് വന്ന് ഇവിടെ കളിയാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് അമ്മയ്ക്ക് മോന് ഒരു കൂട്ടവും ഇല്ലല്ലോ. പെണ്ണിനെ നോക്കാൻ പറ്റില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ നിൽക്കരുത്. നീ ഈ ഏട്ടനെ കാണുമ്പോഴേക്ക് പേടിക്കാതെ അങ്ങടെ എന്തെങ്കിലും കാണിച്ച് പേടിപ്പിക്കാൻ നോക്ക്. അങ്ങടെ എന്തൊക്കെ കാണിച്ച് പേടിപ്പിക്കാനേ? അല്ലോ, അങ്ങനെ കാണിച്ച് പേടിപ്പിക്കണം അത്രേ. ആണുങ്ങളുടെ രൂപവും കുറച്ച് പെട്ടികളുടെ സ്വഭാവവും പറഞ്ഞിട്ട് എന്താ കാര്യം? എന്റെ തലവിധി Oh, my God.
വേറെ ആലോചനകളൊക്കെ വന്നു. ഒന്നും വേണ്ടെന്ന് അവള് പറയണത്. അവനിനി കാണുകയാണെങ്കിൽ എന്തെങ്കിലും പറയണോ? ഹേയ്, ഒന്നും വേണ്ട. ഇനിയിപ്പോ ആ മോഹമൊന്നുമില്ല. കഴിഞ്ഞതൊക്കെ മറക്കുക. എന്നാ പിന്നെ. പ്രിയ തമ്പുരുവിന്, ചിത്രാപൗർണമി അടുത്തു വരികയാണ്. ഈ വരുന്ന 28-നാണ് കുവാഗ ഉത്സവം. കഴിഞ്ഞ തവണത്തെ പോലെ നീ നേരത്തെ വരണം. സ്നേഹപൂർവം, ശുഭശ്രീ. എന്തത്? സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെ മുമ്പ് എപ്പോഴെങ്കിലും നമ്മൾ അവനെ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് വിളിക്കണ്ട, നമുക്ക് പോവാം. ഞാൻ പോസ് ചെയ്യാട്ടോ. പറയൂ, കൊണ്ടുപോണോ?
പറയൂ നിങ്ങള്. അവളെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? പറയൂ എന്താണ്.